രഘുബോധ് ദൈവസഭയുടെയും വിശേഷാൽ കർത്തൃദാസൻ പാസ്റ്റർ സന്തോഷിൻ്റെയും എല്ലാവരുടെയും സ്വാഗതം അറിയിക്കുന്നു. മുഖവരയിലൊന്നും നീണ്ടു നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രാജേഷ് ഏൽപ്പാറ വചനം ശുശ്രൂഷിക്കും. നമുക്ക് എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. നമുക്ക് കരം തട്ടി കർത്താവിൻ്റെ ദാസനെ സ്തുതിക്കാം. പ്രൈസ് ലോർഡ്. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ഉയർത്തുവാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവസഭയിൽ ഒരിക്കൽ കൂടെ വരാൻ കർത്താവ് തന്ന സ്നേഹത്തിനും കരുതലിനും നന്ദി പറയുകയാണ്. ഇവിടെ വന്നപ്പോൾ ദൈവം നിങ്ങൾക്ക് തന്ന അഭിഷക്തനെ കാണാൻ കഴിയാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട്. എങ്കിലും അദ്ദേഹമായിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ വലിയ കൃപ ഉണ്ട്. ഞാൻ കണ്ടിരുന്നു. കർത്താവിന് ഒത്തിരി നന്ദി പറയുന്നു. വിശേഷാൽ പ്രിയ ഭാവപാസ്റ്റർക്കായി കർത്താവിന് നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി കാണാൻ കർത്താവ് അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. ബിനോയ് പാസ്റ്റർക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ഒത്തിരി മനോഹരമായി ഒത്തിരി പേരെ എഴുന്നേൽപ്പിക്കുവാൻ ആത്മാവിൽ വളർത്തുവാൻ എഴുന്നേൽപ്പിച്ച ഒരു ദൈവമനുഷ്യനാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലഭിച്ചതും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാനും ദൈവം നിങ്ങൾക്ക് തന്ന അവസരം വളരെ വിലപ്പെട്ടതായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ നാമത്തിൽ മഹത്വം കൊടുക്കാം. ഒരു നിമിഷമുണ്ട് കണ്ണുകൾ അടച്ച് ശബ്ദം ഉയർത്തിക്കൊണ്ട് കർത്താവിൻ്റെ നാമത്തിന് പോരാ. കർത്താവിൻ്റെ നാമത്തിന് എല്ലാ ശബ്ദം ഉയരട്ടെ. എനക്കാക മാറിത്താരേ, എൻ പാവം സുമന്താരേ, എനക്കാക്കെ മാറിത്താരേ, എൻ പാവം സുമന്താരേ. ചേർന്ന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി Hallelujah, 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 Hallelujah. ശബ്ദം അല്പകടെ ഉയർത്തിക്കൊണ്ട് സ്നേഹിക്കുന്നേ
പേർ പറയും, ഒരു നാളും കൈവിടാ, ഒരു നാളും മറക്കില്ല, അമ്മ നൽകും സ്നേഹത്തെ ടുവിലങ്ങ് വരിക ഇത്ര നല്ലവന പ്രിയരേ, ഇത്ര നിങ്ങൾക്ക് എന്നെക്കാട്ടിലും ശബ്ദമുണ്ട്. അത് അത് ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുക.
എത്ര പേരാ വാക്കൊന്ന് ആവർത്തിക്കും. ഇത് ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും ഉണ്ടോ? ഇത് ഒരിക്കൽ കൂടെ, ഒരിക്കൽ കൂടെ. ഇത് I love you Jesus. Stay idu po paigale thurannu kalvora masthe itra masthe ham uyir kodu thedika itra masthe ham uyir kodu thedika കൈപിടിക്കുകയും അങ്ങ് ഞങ്ങളെ രക്ഷിക്കുകയും അങ്ങ് ഞങ്ങൾക്ക് കൂടെ നിന്നത് കൊണ്ടല്ലേ ഞങ്ങൾ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. യേശുവാ, ഈ പകലും ഞങ്ങൾ അങ്ങേ ചോദിക്കുന്നു. കണ്ണുകൾ അടയ്ക്കാൻ പറ്റുമെങ്കിൽ കണ്ണുകൾ അടയ്ക്കുക. കർത്താവിനോട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചേ, വളരെ ക്ലോസ് ആയിട്ട് പ്രാർത്ഥിച്ചേ. സ്ഥിരം പറഞ്ഞ് പറഞ്ഞ് പഠിച്ച വാക്കുകൾ അവയൊന്ന് മാറ്റി, കണ്ണടച്ചിരുന്നാലും അവിടെ ഇവിടെ ശ്രദ്ധിച്ചിരുന്നാലും നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന ആ പദങ്ങളല്ല, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് കർത്താവിനോട് വിണ്ണിയാകട്ടെ. താങ്ക് യു ജീസസ്. കർത്താവേ, ഞങ്ങൾക്കായി മരിച്ച കർത്താവേ, എന്ത് പ്രശ്നമുണ്ടായിട്ടും ഞങ്ങളെ കൈവിടാത്ത കർത്താവേ, ഞങ്ങളെ വേണ്ടെന്ന് പറയാത്ത കർത്താവേ, ഞങ്ങൾ ഇട്ടിട്ട് പോയിട്ടും പുറകെ വന്ന കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. I love you. അങ്ങ് തരുന്ന സ്നേഹത്തിന് പകരം തരാൻ അറിയാത്തവരാ ഞങ്ങൾ. അങ്ങ് ചെയ്ത നന്മകൾക്ക് പകരം കൊടുക്കാൻ അറിയാത്തവരാ. അതുകൊണ്ട് അങ്ങയുടെ മുമ്പിൽ എന്നും
ഞാനെന്ന് പറയാൻ കഴിവില്ലാത്തവരാ ഞങ്ങൾ. തലം കുമ്പിട്ട് ഹൃദയം കൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഐ ലവ് യു. എത്ര പേരെ കൈകളൊന്ന് ഉയർത്തിയ ദൈവം മുമ്പിൽ ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് കർത്താവിന്റെ സ്തോത്രം പറയാം. പറ്റുമെങ്കിൽ ഈ സമയങ്ങളിൽ നിങ്ങൾ കരങ്ങൾ അടിക്കണ്ട, ഒന്ന് ധ്യാനിച്ചാട്ട്. പ്ലീസ് ലോർഡ്, പ്ലീസ് ലോർഡ്, പ്ലീസ് ലോർഡ്, ഞങ്ങളെ നീ വഹിക്കുന്ന എത്ര അത്ഭുതമായിട്ടാ, എത്ര വട്ടം ഞങ്ങൾ അങ്ങ് വിട്ടിട്ട് പോയതാ, എത്ര വട്ടം വന്നി ഞങ്ങളെ ചേർത്ത് പിടിച്ചേ. ഐ ലവ് യു, താങ്ക് യു ജീസസ് ലോർഡ്. ഒന്ന് രണ്ട് മിനിറ്റ് കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ ഹൃദയത്തെ തണുപ്പിക്കുന്ന ചില വാക്കുകൾ നിന്റെ ഉള്ളിൽ നിന്ന് വരണം. യെസ് ലോർഡ്, വി വർഷിപ്പ് യു, വി വർഷിപ്പ് യു, വി വർഷിപ്പ് യു. Yes, 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 yes. Hallelujah, we worship you, Jesus. Samsarika, samsarika, samsarika. Moodaname ivide kathayude kruba, moodaname kathavinte sneha ivide, moodaname ivide kathavinte mahatvam. We worship you. Anika vere onnineyum snehikilla njan Yeshuve. ജീവനാണ്
സാന്നിധ്യത്തിന് ആരാധന അർപ്പിക്കുന്നു, തിരു സാന്നിധ്യത്തിന് സ്തോത്രം പറയുന്നു. ഞങ്ങളുടെ ലൈഫിനെ മാറ്റുന്ന, ജീവിതത്തെ മാറ്റുന്ന, രൂപാന്തരപ്പെടുത്തുന്ന കർത്താവിൻ്റെ ചില ഇടപെടലുകൾ ഇന്ന് ഈ പകൽ കർത്താവ് ചെയ്യണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനയോടായിരിക്കാം. എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും യേശുവിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഇവിടെ വന്നപ്പോൾ പ്രിയ സി സി ബാബു പാസ്റ്ററെ കാണാൻ ദൈവം തന്ന അവസരത്തിനായി നന്ദി പറയുന്നു. കേരളത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകനാണ് കർത്താവിൻ്റെ ദാസൻ. അനേക ചർച്ചകളെ നയിപ്പാൻ കർത്താവ് തന്നെ ഒരുക്കിയിരിക്കുന്നല്ലോ. കർത്താവ് നമ്മളെ ഇന്ന് ഈ പകൽ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ചില മിനിറ്റുകൾ നാം ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാൻ പോവുകയാണ്. എൻ്റെ ഉള്ളിലൂടെ ചില വചനങ്ങളാണ് കടന്നു പോകുന്നത്. അത് നിങ്ങൾക്ക് ഓർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 3:1 ഒന്നാമത്തെ വാക്യം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. ഇപ്പൊ നമ്മുടെ ഇന്ന് നമ്മുടെ ആത്മാവിൽ ധ്യാനിക്കുന്ന ചിന്ത ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ഭയങ്കര വിളിയുണ്ട്. അതൊരു സാധാരണ വിളിയല്ല, സ്വർഗത്തിൽ നിന്നുള്ളൊരു വിളിയ, സ്വർഗീയന്റെ വിളിയ. ആ സ്വർഗീയ വിളി ചുമ്മാ വിളിക്കുകയല്ല, ആ വിളിയിലകത്ത് ഭയങ്കര ഓഹരികളുണ്ട്. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവര്, എന്നിട്ട് അവരോട് പറയണം, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും
മഹാപുരോഹിതനുമായ യേശുവിനെ നിങ്ങൾ ഇമവെട്ടാതെ കണ്ണുപറയാതെ അവനെ നോക്കണം. ഒറ്റ വാക്ക്, യേശുവിൻ്റെ കണ്ണിൽ നോക്കിയുള്ള ഒരു ജീവിതം. എത്ര കർത്താവിനെ സ്തുതിക്കാം. ഇത് എഴുതുന്നത് എബ്രായ സഭയ്ക്കാണ്. ഈ എബ്രായ സഭ അവരുടെ ക്രിസ്ത്യൻ ജീവിതം തുടങ്ങി കുറെ കഴിഞ്ഞപ്പോ അവരുടെ കണ്ണുകൾ കർത്താവിൽ നിന്ന് മാറാൻ തുടങ്ങി. എല്ലാവരും, ലോകത്തുള്ള എല്ലാവരും ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് അവർ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് നന്മകളും സമ്പത്തുകളും പദവികളും ഒക്കെയാണ്. അത് ഇവൻ ദൈവമക്കൾ എല്ലാവരും അങ്ങനെയാണ് തുടങ്ങുന്നത്. സമ്പത്തിന് വേണ്ടിയൊക്കെയാണ് എല്ലാവരും കർത്താവിൻ്റെ അടുക്ക് വരുന്നത്. അത് തെറ്റൊന്നുമല്ല. ഞാനും നിങ്ങളും എല്ലാം തുടക്കം അങ്ങനെ തന്നെയാണ്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ സമ്പത്തിൽ നിന്ന് മാറിയിട്ട് കർത്താവിൻ്റെ വേല, കർത്താവിൻ്റെ രാജ്യം, ശുശ്രൂഷ, ഇങ്ങനെയൊരു കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ് സ്പിരിച്വാലിറ്റി എന്നാണ്. സഭാകാര്യങ്ങളിൽ ഇടപെടുക, ആത്മീയ കാര്യങ്ങളിൽ ഇടപെടുക, ഓക്കെ. അങ്ങനത്തെ ഒരു തട്ടി നിൽക്കുകയാണ് എബ്രായ സഭ. അവർ ശ്രദ്ധിക്കുന്നത് ദൂതന്മാരെയും ന്യായപ്രമാണത്തെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. പറയാണ്, നിങ്ങളുടെ കണ്ണുകൾ അവിടെ നിന്നും പറയണം, എന്നിട്ട് നിങ്ങളുടെ കണ്ണുകൾ ജീസസിൽ, യേശുവിൽ ചെന്ന് ഉടക്കണം. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ഇന്നത്തെ നമ്മുടെ ദൂതതാണ് യേശുവിനെ നോക്കുക. ക്രിസ്തു ജീവിതത്തിന്റെ തുടക്കം യേശു നമ്മളെ കൈപിടിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ജീവിതമാണ്. അതാണ് ആത്മജീവിതത്തിന്റെ തുടക്കം. കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ കൈ അങ്ങ് വിടും, പിന്നെ കൈ പിടിച്ച് നടത്തത്തില്ല, പിന്നെ കണ്ണുകൊണ്ട് നടത്തും. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് മനസ്സിലായോ? കണ്ണുകൊണ്ട്. നമ്മുടെ കൈ, ഈ അച്ചായന്മാരെയൊക്കെ നമ്മൾ മരിക്കേട്ട് പോലും ഇല്ല, അവരെ നമ്മൾ എങ്ങനെയാണ് നടത്തുന്നേ? ഇച്ചിരി ചെറുപ്പമായപ്പം ഇവരെയൊക്കെ സഹോദരിമാരൊക്കെ ബീനിസൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കും, പക്ഷെ എങ്ങനെ അരി അരിയുന്നത്? കത്തിയില്ല. ബീനിസിൽ നോക്കിയല്ല അരിയുന്നേ. എങ്ങനെ അരിയുന്നേ? ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണോ അരിയുന്നത്? കണ്ണുകൊണ്ട് നടത്തും. അത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ആ കൺവെളിച്ചത്തിൽ നടത്തും. അവിടെയാണ് 32 സങ്കീർത്തനം പറയുന്നത്, ഞാൻ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞ് നിങ്ങളെ നടത്തും. എന്നാൽ ഇതിൽ കഴിഞ്ഞ അടുത്തൊരു സ്റ്റെപ്പ് ഉണ്ട്, കയ്യിലും പിടിക്കത്തില്ല. സ്തോത്രം. ആമൻ. അവൻ കണ്ണുകൊണ്ട് നടത്തത്തില്ല. ആ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവൻ്റെ കണ്ണെ നോക്കി നടക്കും. നിങ്ങൾ കേട്ടത് എന്റെ കൂടെ വന്നോ? മൂന്നാമത്തെ സ്റ്റെപ്പ്, നാം അവന്റെ കണ്ണെ നോക്കി നടക്കും. കയ്യും പിടുത്തമില്ല, അവനും നോക്കുന്നില്ല, നമ്മൾ അവനെ നോക്കി നടക്കും. അപ്പൻ നടന്നു പോകുന്നതിന്റെ പുറകെ പോകുന്ന മകനെ പോലെ. അപ്പൻ ഇത് വഴി എല്ലാം പോകുന്നുണ്ടോ? അതുവഴി പോകുന്നൊരു മകൻ. എന്നാൽ തനിച്ചൊരു വഴിയെ പോകാൻ തീരുമാനിച്ചാൽ തെറ്റും. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ കണ്ണുകൾ യേശുവിൽ നിന്ന് പറയരുത്. ഇന്ന് ഈ പകൽ ചുരുക്ക സമയം ഞാൻ കർത്താവിൻ്റെ വചനം എടുക്കുന്നുള്ളൂ. കർത്താവിൻ്റെ ദാസന്മാർ നിങ്ങൾക്ക് ഒത്തിരി സന്ദേശങ്ങൾ തരും, പക്ഷേ ഈ സന്ദേശത്തിലൂടെ നിങ്ങൾ കർത്താവിനെ അടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. ഇനി അടുത്തൊരു സന്ദേശം, നിങ്ങൾ യേശുവിനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? യേശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? യേശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ യേശു നിങ്ങൾക്ക് ആരാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ യേശു നമുക്ക് ആരാണ്? യേശു നമുക്ക് ആരൊക്കെയാണ്? ആരാണ് യേശു? അപ്പോൾ യേശു നമുക്ക് ആരാണെന്നുള്ള കാര്യം മൊത്തം ഒന്നും പ്രസംഗിക്കാനൊന്നും എനിക്കും അറിയത്തില്ല, അത് ഞാൻ ശ്രമിക്കുന്നുമില്ല. അറിയത്തില്ലാത്ത കാര്യമാണ്, എല്ലായിടത്തും എടുത്തു പറയാനും പറ്റത്തില്ല. നമുക്ക് അതിൽ നിന്ന് മാത്രം യേശു നമുക്കാരാണ് അതൊന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കാം.
ആകയാൽ അതുകൊണ്ട് എന്ന് പറയുന്നുണ്ട്. എൻ്റെ തൊട്ട് മുകളിൽ കുറച്ച് വിവരണമുണ്ട്. രണ്ടിന്റെ തുടർച്ചയാണ് മൂന്ന്. അപ്പോൾ അതിന്റെ തൊട്ട് മുകളിൽ യേശുവിനെ കുറിച്ച് കുറച്ച് വിവരണമുണ്ട്. അവൻ നമുക്കാരാണ്? ഇന്നത്തെ നമ്മുടെ ചിന്ത ഇത്രയേ ഉള്ളൂ, യേശു നമുക്കാരാണ്. പറഞ്ഞാട്ടെ, ഇത്ര കേട്ടപ്പോൾ നിങ്ങൾ ബോറടിച്ചോ? ഇല്ല, ബോറടിച്ചാൽ കാര്യം ഭയങ്കര കഷ്ടമാ. യേശുവിനെ കേട്ടിട്ട് നിങ്ങൾ ബോറടിച്ചാൽ പിന്നെ നമ്മളെ ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എന്നോട് നന്ദി പറഞ്ഞാട്ടെ. അപ്പോൾ യേശു ആരാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മോനൊരു കുഴപ്പമില്ല, പ്ലേ ചെയ്യുന്നതിന് സന്തോഷമാണ്. ആമേൻ. രണ്ടാം അധ്യായം 9 വാക്യം നമുക്ക് അവിടെ നടത്താം. രണ്ടാം അധ്യായത്തിൽ കുറച്ച് നിമിഷം ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 2:9, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചവൻ. അപ്പോൾ യേശുവിനെ കുറിച്ച് 1 വാക്ക്, അവൻ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചവൻ. അപ്പോൾ യേശു ആര്? നമുക്ക് വേണ്ടി മരിച്ചവൻ. നിങ്ങൾ മിണ്ടിയില്ല. യേശു ആര്? നമുക്ക് വേണ്ടി മരിച്ചു. അപ്പോൾ മരിച്ചു, യേശു നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞാലൊന്നും നമുക്ക് അത്രയ്ക്ക് വലിയ സന്തോഷമൊന്നുമില്ല. എന്താ വാക്കിൻ്റെ അർത്ഥം? മരണം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ആ വാക്ക് ഒരിക്കൽ കൂടി വ്യാഖ്യാനിച്ചാൽ യോഹന്നാന്റെ സുവിശേഷം 15:13 പറയുന്നു, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ കളയുന്നതിനേക്കാൾ വലിയൊരു സ്നേഹം വേറെയില്ല. അപ്പോൾ യേശു മരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശു നിങ്ങളെ സ്നേഹിച്ചു എന്നാണ്. അപ്പോൾ യേശു ആര്? നിങ്ങളെ സ്നേഹിക്കുന്നവൻ. ഓ, നാമേ പറഞ്ഞാട്ടെ. യേശു ആരാണ്? നമ്മളെ യേശു ആര്? നമ്മളെ സ്നേഹിക്കുന്നവൻ. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കാണാം? നിങ്ങളെ സ്നേഹിക്കുന്നവനെ കാണാം. നമ്മൾ ചിന്തിക്കും നമ്മളെ സ്നേഹിക്കാൻ ഒത്തിരി പേരൊക്കെ ഉണ്ടെന്ന്. ആരുമില്ല നമുക്കിവിടെ. നമ്മളെ ഉലകത്തെ സ്നേഹിക്കാൻ ഒരാളേ ഉള്ളൂ, അത് യേശുവാണ്. നിങ്ങൾ യേശുവിനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, എന്നെ സ്നേഹിക്കുന്ന ഒരുവൻ ഉണ്ട്. ആമേൻ. നിങ്ങൾക്ക് ആരുമില്ലെന്നോ നിങ്ങൾ ഒറ്റപ്പെട്ടവരാണെന്നോ നിങ്ങളെ ആരും കരുതുന്നില്ലെന്നൊന്നും ആരും ചിന്തിക്കരുത് കേട്ടോ. നിങ്ങൾക്കൊരു യേശു ഉണ്ട്, അവൻ ആരാണ്? നിങ്ങളെ സ്നേഹിക്കുന്നു. അടുത്ത വാക്ക്, യേശു എപ്പോഴാണ് നമ്മളെ സ്നേഹിച്ചേ? പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോഴോ? കർത്താവിനോട് സ്തോത്ര കാഴ്ച കൊടുത്തപ്പോഴോ? ആമേൻ. കർത്താവിനെ പ്രസംഗിച്ചപ്പോഴോ? ഞാൻ പാടിയപ്പോഴോ പ്രസംഗിച്ചപ്പോഴോ കർത്താവിനോട് കൊടുത്തപ്പോഴോ എന്നോട് തോന്നിയ ഒരു വികാരമല്ല സ്നേഹം. അവൻ എന്നെ എപ്പോഴാ സ്നേഹിച്ചെന്നറിയാമോ? റോമർ 5, നാം പാപികളായിരുന്നപ്പോൾ അവൻ നമ്മെ സ്നേഹിച്ചു. നാം അധർമ്മികളായിരുന്നപ്പോൾ അവൻ നമ്മെ സ്നേഹിച്ചു. നാം ശത്രുക്കളായിരുന്നപ്പോൾ അവൻ നമ്മെ സ്നേഹിച്ചു. നാം ബലഹീനരായിരുന്നപ്പോൾ അവൻ നമ്മെ സ്നേഹിച്ചു. നിങ്ങൾ കേട്ടില്ല. ഭാവിയായിരുന്നപ്പോൾ, ബലഹീനരായിരുന്നപ്പോൾ, ശത്രുവായിരുന്നപ്പോൾ, ആമേൻ, അധർമ്മിയായിരുന്നപ്പോൾ യേശു എന്നെ സ്നേഹിച്ചു. ഞാൻ പാപത്തിൽ കിടന്നപ്പോൾ എന്നോട് സ്നേഹം തോന്നിയവനാണ് യേശു. ഞാൻ ശത്രുവായിരുന്നപ്പോൾ എന്നോട് സ്നേഹം തോന്നിയവനാണ് യേശു. എന്നാൽ എൻ്റെ അടുത്ത ദൂത് ഭാവിയായിരുന്നപ്പോഴും ബലഹീനനായിരുന്നപ്പോഴും ശത്രുവായിരുന്നപ്പോഴും അവൻ എന്നോട് സ്നേഹമായിരുന്നു എങ്കിൽ ഇപ്പോഴോ ഞാൻ അവൻ്റെ മകനും അവൻ്റെ മണവാട്ടിയുമാണ്. അപ്പോൾ ഇന്ന് അവൻ എന്നോടുള്ള വികാരം എന്താ? സ്നേഹം തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കോണം, കർത്താവ് ഇന്നലത്തേക്കാൾ അധികം നിങ്ങളെ ഇന്ന് സ്നേഹിക്കുന്നു. അവൻ നിങ്ങളെ സ്നേഹിച്ച് കാൽവറിയിൽ തീർന്നില്ല. കൂടെ വരുന്നുണ്ടോ? അവൻ നിങ്ങളെ സ്നേഹിച്ച് കാൽവറയിൽ തീർന്നില്ല, അവൻ ഇപ്പോഴും നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് വെളിപ്പാട് 1:7 പറയുന്നത്, നമ്മെ സ്നേഹിക്കുന്നവനും. സ്നേഹിച്ചവൻ എന്നല്ല, പ്രസന്റ് ടൈം, അവൻ നമ്മെ സ്നേഹിക്കുന്നവനും എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെയും ബ്രദറിനെ കർത്താവ് സ്നേഹിച്ചുകൊണ്ടിരിക്കുക, ഇന്ന് രാവിലെ സിസ്റ്ററിനെ കർത്താവ് സ്നേഹിച്ചുകൊണ്ടിരിക്കുക, ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്കൊക്കെ തോളൽ ഇങ്ങനെ തട്ടുന്നുണ്ട്, ഇടയ്ക്കൊക്കെ ഇങ്ങനെ ബലപ്പെടുത്തുന്നുണ്ട്, സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. കേട്ടില്ല. നമ്മെ സ്നേഹിക്കുന്നവൻ. അപ്പോൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കാണാം? സ്നേഹിക്കുന്നവനെ കാണാം. അപ്പോൾ യേശു ആര്? നമ്മെ സ്നേഹിക്കുന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്
കർത്താവിന്റെ കൂടെ നടന്ന എല്ലാവർക്കും അറിയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 21:7 വാക്യത്തിൽ ഒരു പദം കിടക്കുന്നു, യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്. യോഹന്നാൻ തന്നെ കുറിച്ച് തന്നെ പറയുകയാണ്, യേശു ഏറ്റവും സ്നേഹിച്ച തന്നെയാണ്. നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടല്ലോ. അയ്യോ, ഈ പാസ്റ്റർ എന്നെ കൈ ഒന്നും അടിച്ചില്ല. കൈ അടിക്കുന്ന കാട്ടിൽ നല്ല സുഖം കിട്ടും, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാ മതി. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, യോഹന്നാൻ തന്നെ കുറിച്ച് തന്നെ പറയുകയാണ്, യേശു ഏറ്റവും സ്നേഹിച്ചു തന്നെയാ. അവൻ ആ മാർവിൽ ചാരിക്കിടന്നപ്പോൾ, അവൻ ആ ക്രൂശിന്റെ ചോട്ടിൽ നിന്നപ്പോൾ, ആ പത്മോസിൽ അവന്റെ അടുക്കൽ യേശു ഇറങ്ങി വന്നപ്പോൾ, തന്റെ ജീവിതത്തിന്റെ ഇന്നലകളും നാളുകളെയും ആമേൻ ആമേൻ എല്ലാം കണ്ടിട്ട് അവൻ പറയുകയാണ്, യേശുവിന് സ്നേഹം എന്നോടാണ്. എന്ന് നിങ്ങൾ ചെന്ന് ഇതേ ചോദ്യം പത്രോസിനോട് ചോദിക്കണം. പത്രോസേ, ഈ യോഗ ഞാൻ പറയുന്നു, യേശുവിന് ഏറ്റവും കൂടുതൽ സ്നേഹം അവനോടാണെന്ന് താങ്കൾ എന്ന് പറയുന്നു? പത്രോസ് പറയും, അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യവും ശരിയാ, പക്ഷെ അത് തെറ്റാ. അതെന്താ? യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അവനെയല്ല, പിന്നെ ആരെയാ? എന്നെയാ. അതെന്താ? നിങ്ങൾ പറ, ശൂന്യമായ പടകുമായിരുന്നപ്പോൾ ആരുടെ പടകാ നിറച്ചേ? ആരുടെ കയ്യിലാ വെളിപ്പാട് കൊടുത്തേ? ആർക്കിടെ കയ്യിലാ താക്കോല് കൊടുത്തേ? പിശാചെന്ന് എന്നെ വിളിച്ചിട്ടും താക്കോൽ തിരിച്ചു വാങ്ങിയില്ലല്ലോ. അടി കൊണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇടയിൽ നോക്കിയതാരെയാ? സ്തോത്രം, ആമേൻ. എന്റെ അടുക്കലല്ലേ, എന്റെ കണ്ണിൽ നോക്കിയല്ലേ അവൻ സംസാരിച്ചേ? എന്റെ മേലല്ലേ പത്മോസ്, ആമേൻ ആമേൻ, ബന്ധക്കൊസ് നാളിൽ ആത്മാവിനെ പകർന്നേ? അപ്പം സ്നേഹം എന്നോടല്ലേ? നിങ്ങൾ ഈ ചോദ്യം ചെന്ന് പൗലോസിനോട് ചോദിക്ക്. പൗലോസേ, പത്രോസ് പറയുന്നു യേശുവിന് സ്നേഹം അവനോടാണെന്ന്, ആമേൻ, യേശുവിന് സ്നേഹം യോഹന്നാനാണെന്ന് അവൻ പറയുന്നു, നീ എന്ത് പറയുന്നു? അവൻ പറയുന്നു, യേശുവിന് സ്നേഹം പത്രോസിനോടുമല്ല യോഹന്നാനോടുമല്ല, യേശു ഏറ്റവും സ്നേഹിച്ചത് തന്നെയാ. അതെന്താ? ഈ ജനത്തെ മുഴുവൻ കൊല്ലുവാൻ അധികാരപത്രവുമായി പുറപ്പെടുമ്പോൾ എന്റെ തലയിൽ ഇടിത്തി വിഴിക്കാതെ ദമസ്കോസിൽ വെച്ച് എന്നെ വിളിച്ചു വേർതിരിച്ച്, ഹല്ലേലൂയ, 14 ലേഖനങ്ങൾ എന്നെ കുറിച്ച് എഴുതി, എന്നിലൂടെ എഴുതി, ലോകത്തിന്റെ 5 വൻകരകളിലും എന്നെ ഉപയോഗിച്ചപ്പോൾ നിങ്ങൾ പറ സ്നേഹമാരോടാ? ഹല്ലേലൂയ. ഇനി അടുത്തൊരു കാര്യം നിങ്ങൾ എന്നോട് ചോദിക്കൂ, യേശുവിനാരോടാ സ്നേഹം? കഴിഞ്ഞ 21 വർഷമായി ഞാൻ എൻ്റെ യേശുവിനെ പ്രസംഗിക്കുന്നു, ഞാൻ എൻ്റെ യേശുവിനെ ശുശ്രൂഷിക്കുന്നു. എൻ്റെ ഇന്ന് വരെയുള്ള അനുഭവത്തിൽ എനിക്ക് തോന്നിയ ഒരു തോന്നലുണ്ട്, മറ്റാരെക്കാളധികം കർത്താവ് എന്നെ സ്നേഹിക്കുന്നു, മറ്റേതിനേക്കാളധികം കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. എത്ര വട്ടം തകർന്നു, എത്ര വട്ടം ജീവിതത്തിൽ പരാജയപ്പെട്ടു, എത്ര വട്ടം ഞാൻ മരണത്തെ കണ്ടു, എത്ര വട്ടം രോഗത്തിന്റെ കിടക്കിലൂടെ ഞാൻ കടന്നുപോയി, എന്നാൽ ഒരിടത്തും എന്നെ വിട്ടുകൊടുക്കാതെ ഇന്നും ഇതിന്റെ നടുവിൽ കർത്താവ് എന്നെ നിർത്തുമ്പോൾ എനിക്ക് പറയാനൊരു കാര്യമുണ്ട്, കർത്താവ് എന്നോടൊരു സ്നേഹം കൂടുതല. ഇനി ആ ചോദ്യം ഞാൻ തിരിച്ച് നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? യേശുവിന് ആരോടാ സ്നേഹം? കേട്ടില്ല, കേട്ടില്ല, കേട്ടില്ല. ചിലർ അല്ലേലിയ പറഞ്ഞു, ചിലർ നെഞ്ചത്ത് കൈവച്ചു. ഏതാണ് എന്റെ സത്യം? നിങ്ങൾ പറയാ, യേശുവിന് ആരോടാ ഏറ്റവും കൂടുതൽ സ്നേഹം? നിങ്ങളുടെ ഇന്ന് വരത്തെ എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? നിങ്ങൾക്ക് പറയാൻ പറ്റും, എന്റെ കുടുംബത്തോട് എന്തോ കർത്താവിനൊരു സ്നേഹമുണ്ടായിരുന്നു, എന്റെ കുടുംബത്തോട് എന്തോ കർത്താവിനൊരു ഭയങ്കര സ്നേഹമുണ്ടായിരുന്നു. അത് ശരിയാണ് പ്രിയരെ, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. കൈകളെ ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിന് ആരാധന. ഈ ലോകത്തിൽ ഒത്തിരി പ്രപഞ്ച അത്ഭുതങ്ങളുണ്ട്, എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത നക്ഷത്രങ്ങളുണ്ട്, വാനഗോളങ്ങളുണ്ട്, ആമേൻ ആമേൻ, ആകാശത്തിൽ ഒത്തിരി മാമേൻ ആമേൻ നക്ഷത്രങ്ങൾ, സമുദ്രത്തിൽ ഒത്തിരി മത്സ്യങ്ങളൊക്കെ ഉണ്ട്, ആമേൻ. ഇതിനെല്ലാം നോക്കുന്നതിൻ്റെ ഇടയിൽ കർത്താവ് എന്നെ നോക്കുന്നു എന്നല്ല ഞാൻ വിശ്വസിക്കുന്നത്, ഈ പ്രപഞ്ചത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ, അവൻ്റെ കണ്ണുകൾ മുഴുവൻ എന്നിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അങ്ങനെ അല്ലെങ്കിലും എനിക്ക് അങ്ങനെയാണ്. ഈ പ്രപഞ്ചത്തിൽ ഞാനും യേശുവും മാത്രമേ ഉള്ളൂ, അവൻ്റെ കണ്ണെപ്പോഴും എന്നിലാണ്, അവനെപ്പോഴും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ അല്ലെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് അങ്ങനെയാണ്.
ഇത്രയും പേരുണ്ടായിട്ട് അവൻ എന്നെ അവഗണിച്ചിട്ടില്ല ഇന്നുവരെയും. ഇത്രയും പേരുണ്ടായിട്ട് എന്നെ അവൻ മാറ്റി നിർത്തിയിട്ടില്ല ഇതുവരെയും. ഇത്രയും പേരുണ്ടായിട്ടും അവൻ എന്നെ നീക്കി നിർത്തിയിട്ടില്ല. ആമേൻ. കോടാനുകോടി ശക്തന്മാരായ അഭിഷക്തന്മാർ ഇന്ന് ഈ ലോകത്തിൽ അഞ്ചു വൻകരയിൽ ഉണ്ടായിട്ടും ആമേൻ എന്നെ എത്ര എത്ര വട്ടം അവനെ ഓർപ്പിച്ചു, ഇവിടെ കൊണ്ടുവന്നു, ദേശങ്ങളിൽ നിർത്തി, രാജ്യങ്ങളിൽ നിർത്തി. ഹോ, എന്റെ യേശു എത്ര നല്ലവൻ. ഹല്ലേലൂയ. കരങ്ങളെ ഒന്ന് ഉയർത്തി ആമേൻ പറഞ്ഞു. കർത്താവിന് എന്നോട് ഭയങ്കര സ്നേഹം, എന്നോട് മാത്രമല്ല നിങ്ങളോടും ഉണ്ട്. കരങ്ങൾ ഉയർത്തി, നിങ്ങളത് വിശ്വസിക്കണം. അത് വിശ്വസിച്ച് കർത്താവിന് ആരാധന കൊടുക്കുക. കരങ്ങൾ ഉയർത്തി ഒന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞു. ഇത്ര സ്നേഹം ഉയർ കൊടുത്തേനിക്കോ മന്നവൻ നീ പാനേഴുതല്ല. ഓ മന്നവ പത്താമത്തെ വാക്യം യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ എന്ത് കാണാം? 2:10 സകലത്തിന്റെ ലാക്കോ, സകലത്തിന്റെയും കാരണഭൂതനായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്നു. അപ്പോൾ യേശുവാര് നമ്മെ തേജസ്സിലോട്ട് നടത്തുന്നവനാണ്. ആമേൻ പറഞ്ഞില്ല? യേശുവാര് നമ്മുടെ നിന്ദയിലേക്ക് നടത്തുന്നവനല്ല, നമ്മളെ അപമാനത്തിലേക്ക് നടത്തുന്നവനല്ല, നമ്മെ തകർച്ചകളിലേക്ക് നടത്തുന്നവനല്ല, നമ്മെ പരീക്ഷയിലേക്ക് നടത്തുന്നവനല്ല. നമ്മുടെ യേശു നമ്മളെ എവിടേക്ക് നടത്തുന്നു? ഉറക്കെ പറഞ്ഞാട്ടെ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, 73 സങ്കീർത്തനം, നിന്റെ ആലോചനയാൽ എന്നെ വഴി നടത്തും, പിന്നത്തേതിലെന്നെ മഹത്വത്തിലേക്ക് നീ കൈക്കൊള്ളു. അപ്പോൾ യേശുവാര് നമ്മളെ തേജസ്സിലോട്ട് നടത്തുന്നവൻ. അടുത്ത വാക്ക്, തേജസ്സിലോട്ട് നടത്തുമ്പോൾ അടുത്ത വാക്ക്, നമ്മുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞനാക്കി. അപ്പോൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ എന്ത് കാണാം? രക്ഷകനെ കാണാം. നിങ്ങൾ മിണ്ടുന്നില്ല, ആരെ കാണാം? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ യേശുവിനെ നോക്കി എന്ത് കാണാം? രക്ഷകനെ കാണാം. നിങ്ങൾ എവിടെ കിടക്കുന്നോ അവിടെ നിന്നുള്ള കരം പിടിക്കുന്നവർ, പാപത്തിന്റെ കുഴിയിലാണ് കിടക്കുന്നത്, യേശു രക്ഷകന്. രോഗത്തിന്റെ കുഴിയിലാണ് കിടക്കുന്നത്, യേശു രക്ഷകന്. ശാപത്തിന്റെ കുഴിയിലാണ് കിടക്കുന്നത്, യേശു രക്ഷകന. നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏതൊട്ട് ഇസഡ് വരെയുള്ള ഏത് വിഷയത്തിന്റെയും രക്ഷകൻ യേശുവാണ്. ഇപ്പോൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ആരെ കാണാം? രക്ഷകനെ കാണാം. നിങ്ങൾ മിണ്ടുന്നില്ല, രക്ഷിക്കുന്നവൻ. നിങ്ങളുടെ ജീവിതം സമുദ്രത്തിന്റെ നടുകടലിലാണെങ്കിലും അവിടെ നിന്ന് നിങ്ങൾ രക്ഷിക്കുന്ന ഒരുവനുണ്ട്. നിങ്ങൾ നരകത്തിന്റെ ഏറ്റവും അടിയിലാണ് കിടക്കുന്നെങ്കിലും അതിന്റെ മുകളിൽ ലൂസിഫർ സിംഹാസനം വെച്ചിരിപ്പുണ്ടെങ്കിലും ആമേൻ പേടിക്കണ്ട, അവിടേക്ക് കരം ഇറക്കിത്തന്ന് നാശകരമായ കുഴിയിൽ നിന്നും കുടഞ്ഞ ചേറ്റിൽ നിന്നും രക്ഷിക്കുന്ന ഒരുവനുണ്ട്. യേശു ആരാണ്? രക്ഷകൻ. മിണ്ടുന്നില്ല, യേശു ആരാണ്? രക്ഷകൻ. നിങ്ങളുടെ എല്ലാ വിഷയത്തെ നോക്കി പറയണം, എനിക്കൊരു രക്ഷകനുണ്ട്. മിണ്ടുന്നില്ല, എനിക്കാരുണ്ട്? പറഞ്ഞോ, പറഞ്ഞോ, പറഞ്ഞോ. നിങ്ങൾ തകരത്തില്ല കേട്ടോ. നിങ്ങൾ യേശുവിനെ കണ്ടിട്ടുണ്ടോ? തകരത്തില്ല. നിങ്ങൾ യേശുവിനെ കണ്ടിട്ടുണ്ടോ? നശിക്കത്തില്ല. നിങ്ങൾ യേശുവിനെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ മുടിയത്തില്ല. നിങ്ങൾ യേശുവിനെ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതം തകർത്തില്ല. കാരണം യേശു രക്ഷകനാ, രക്ഷകനാ, രക്ഷകനാ. ആമേൻ. നിങ്ങൾക്ക് യേശുവിനെ കിട്ടിയപ്പോൾ രക്ഷകനെയാണ് കിട്ടിയത്. കരം ഉയർത്തിയ നാമം പറഞ്ഞാട്ടെ, അവൻ നിന്റെ കുടുംബത്തിന്റെ രക്ഷകനാണ്, അവൻ നിന്റെ ജീവിതത്തിന്റെ രക്ഷകനാണ്, അവൻ നിന്റെ തലമുറയുടെ രക്ഷകനാണ്, അവൻ നിന്റെ സാമ്പത്തിക മണ്ഡലത്തിൽ നിന്ന് എല്ലായിടത്തും നിന്നെ രക്ഷിക്കുന്നവനാണ്. കൈകളെ ഒന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. ആമേൻ. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ എന്ത് കാണാം? രക്ഷകനെ കാണാം. രക്ഷകൻ മാത്രമാണോ? ചേർത്തൊരു വാക്ക് പറയുന്നു, രക്ഷാനായകൻ. അപ്പോൾ യേശു ആരാണ്? നമ്മുടെ ലീഡറാണ്, നമ്മുടെ മാസ്റ്ററാണ് യേശു ആര്, നമ്മുടെ നായകൻ. ഓ, നിങ്ങൾ മിണ്ടുന്നില്ല. നിങ്ങൾക്ക് യേശുവിനെ കിട്ടുമ്പോ നിങ്ങൾക്ക് നല്ലൊരു നായകനെയാണ് കിട്ടുന്നത്. എല്ലാവരും നാമയും പറഞ്ഞാട്ടെ. നിങ്ങൾക്ക് യേശുവിനെ കിട്ടുമ്പോൾ നല്ലൊരു നായകനെ കിട്ടുന്നത്. നിങ്ങൾക്കറിയാമോ, ഈ ദൂതൊക്കെ ഇതിന് വളരെ പ്രസക്തിയുണ്ട്. ഇന്നത്തെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും തകർന്നതിന്റെ കാരണം ഒരു നല്ല ലീഡർ ഇല്ലാത്തതുകൊണ്ടാണ്. എവിടെ ഒരു ലീഡർ ഉണ്ടോ ആ പ്രസ്ഥാനം വളരും. ഏത് പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പ് ലീഡറാണ്. ഒരു നല്ല ലീഡർ ഉണ്ടോ രക്ഷപ്പെടും.
കഴിഞ്ഞ നാളുകളിൽ പല പാർട്ടികൾക്കും പറ്റിപ്പോയ വിഷയം അവർക്ക് നല്ല ലീഡർ ഇല്ലായിരുന്നു. ഒരു നല്ല ലീഡർ ഉണ്ടെങ്കിൽ രാജ്യം മുഴുവൻ അവരുടെ കൂടെ നിൽക്കും. ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നും തകരാതിരിക്കുന്നതിന്റെ കാരണം നമുക്ക് നല്ലൊരു നായകനുണ്ട്. എത്തവർക്ക് ആമേൻ പറയാൻ പറ്റും? നമ്മൾ 10-30 പേർ എവിടെയെങ്കിലും കൂടി ആരാധിക്കുമ്പോൾ എല്ലാവർക്കും തോന്നാറുണ്ട് ഇതിപ്പം തീർത്ത് കളയാ, ഇപ്പം തകർത്ത് കളയാ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷേ തൊടാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ 2000 വർഷങ്ങളായി ഈ സഭ ഈ ഉലകത്തിൽ നിൽപ്പുണ്ട്. എത്രയെത്ര ചക്രവർത്തിമാർ, എത്രയെത്ര വലിയ പ്രഭുക്കന്മാർ ഇതിനെ തകർക്കാൻ വേണ്ടി എഴുന്നേറ്റു. അവർ കരയെ വെട്ടിപ്പിടിച്ചു. കരയെ വെട്ടിപ്പിടിച്ചവൻ കമേൻ കരയിൽ തന്നെ തീർന്നു. പക്ഷെ ആ കരയുന്നുണ്ട്. കടലിനെ വെട്ടിപ്പിടിക്കാൻ നോക്കിയവർ കടലിന്നുമുണ്ട്, പക്ഷെ അവരിവിടെ ഇല്ല. ഈ സഭയെ തകർക്കാൻ നോക്കിയവരെല്ലാം തീർന്നു. എന്നാൽ ഈ സഭ ഇന്നും ഇവിടെയുണ്ട്. കാരണം ഇതിനൊരു നായകനുണ്ട്. കേട്ടില്ല ഇതിനൊരു നിങ്ങൾ ഈ പറയുന്ന വാക്കുകളൊക്കെ എടുത്തെടുത്ത് പറയണം. യേശു എൻ്റെ നായകനാണ്. കേട്ടില്ലേ? യേശു എൻ്റെ നായകനാണ്. എന്നെ നയിക്കുന്നവൻ യേശുവാണ്. നിങ്ങൾ ആ വാക്ക് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മേലുള്ള പല അതോറിറ്റികളും തകരും. നിങ്ങളുടെ മേൽ പലരും അവകാശം വെക്കുന്നുണ്ട്. സാത്താൻ പറയുന്നുണ്ട്, ഞാനാണ് അവനെ നിയന്ത്രിക്കുന്നത്, ഞാനാണ്, എൻ്റെതാണ്. പക്ഷെ നിങ്ങൾ വാതുകൊണ്ട് പറയുന്ന നീയല്ല, എനിക്കുള്ളത് യേശുവാണ്, എൻ്റെ മാസ്റ്റർ അവനാണ്. ആമേൻ. എത്ര പേർ കർത്താവിന് നന്ദി പറയാൻ പറ്റുന്നുണ്ട്? കൈകളൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾ വാ തുറന്നു പറയണം, യേശു എൻ്റെ നായകൻ. പറഞ്ഞില്ല, യേശു എൻ്റെ നായകൻ, യേശുവാണ് എൻ്റെ നായകൻ. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ എന്ത് കാണാം? നായകനെ കാണാം. 11 വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കുന്നവർക്കും ഒരുവനല്ലോ പിതാവ്. അപ്പോൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ എന്ത് കാണാം? വിശുദ്ധീകരിക്കുന്നവനെ കാണാം. കേട്ടില്ല? നമ്മളെല്ലാം ഇന്ന് തലകുത്തി നിൽക്കുന്നൊരു വിഷയമാണ് ബ്രദർ വിശുദ്ധി വേണം, ബ്രദറെ ബ്രദറെ അപ്പടി 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 അതെല്ലാം പറയാറുണ്ട്. പക്ഷെ ഇത് എവിടെ നിന്ന് കിട്ടും? ബ്രദറെ ഞാൻ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നതാണ്. എൻ്റെ പൊന്ന സഹോദര, ഇത് എവിടെ നിന്ന് കിട്ടും? നിങ്ങൾ വന്നില്ല എൻ്റെ കൂടെ. നമ്മളെപ്പോഴും ഈ ഈ വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കാറുണ്ട്, പക്ഷെ കിട്ടുന്ന ഇടം പറയാറില്ല. വിശുദ്ധിയില്ല സ്വർഗത്തിൽ പോകത്തില്ല, ഓക്കെ അത് കറക്റ്റാണ്. വിശുദ്ധിയില്ല ദൈവത്തെ കാണാൻ പറ്റത്തില്ല, അതും കറക്റ്റാണ്. വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല, അതും കറക്റ്റാണ്. വിശുദ്ധി ദൈവത്തിന്റെ ആലയത്തിന് ഉചിതമാണ്, അത് കറക്റ്റ് ആണോ? ആ ഓക്കെ. എന്നാ ചെയ്യണം? ഇത് എവിടുന്നെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? ഇത് ആരുടെയും കയ്യിലുണ്ടോ? നമുക്കിത് പരിശ്രമിച്ചുണ്ടാക്കാൻ പറ്റുമോ? എൻ്റെ കൂടെ വന്നില്ല നിങ്ങൾ. നിങ്ങൾ വിശുദ്ധിയെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ കേൾക്കണം. വിശുദ്ധീകരിക്കുന്നവരെയും കേൾക്കണം. ആമേൻ. ഒന്ന് ആമേൻ പറഞ്ഞാട്ടെ. കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഓ, ഈ ബ്രദറെ വിശുദ്ധി എന്നെല്ലാം പോയെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ പറയുന്നതിന്റെ വാക്ക് ശ്രദ്ധിച്ചോണം. എന്റെ ബ്രദറെ ഇങ്ങനെ പ്രസംഗിച്ചോണ്ടൊന്നും കാര്യമില്ല, വിശുദ്ധി വേണം. എന്റെ പൊന്നു സഹോദരെ, അത് ലുലു കിട്ടുമോ? എന്നാ 2 കിലോ വിശുദ്ധി അങ്ങനെ പറഞ്ഞ് മേടിക്കാൻ പറ്റുമോ? ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം അവർക്കെല്ലാം വിശുദ്ധരാകണമെന്ന് ആഗ്രഹമാണ്, പക്ഷേ അതിലേക്ക് നടത്തുന്ന സൊല്യൂഷൻ അറിയില്ല. നമുക്ക് ഏറ്റവും ആവശ്യം ആ സൊല്യൂഷൻ അറിയണം. ആമേൻ. ക്യാൻസറിന്റെ ആമേൻ, ക്യാൻസറിനെ കുറിച്ച് ക്യാൻസർ വന്നൊരു വ്യക്തിയോട് ക്യാൻസർ കൊണ്ട് വരുത്തുന്ന 100 ആമേൻ വലിയ അപകടങ്ങളെ കുറിച്ച് ക്ലാസ് എടുത്തിട്ട് എന്നാ കാര്യം? അവൻ വീണ്ടും ചത്തുപോത്തേ ഉള്ളൂ. എന്നെങ്കിലും മനസ്സിലായില്ല. ക്യാൻസർ പിടിച്ചിരിക്കുന്ന വ്യക്തിയോട് പറയുകയാണ്, ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, അത് ഇതുവഴി പോയിട്ട് അതുവഴി വരും, എന്നിട്ട് അതുവഴി കറങ്ങിയിട്ട് ഇതുവഴി കറങ്ങി ഇങ്ങനെ വരും. അവനൊന്നാ ചത്തായിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ല. അവിടെ ആവശ്യം അതിൽ നിന്ന് പുറത്തു വരേണ്ട ഒരു സൊല്യൂഷനാണ്. ഈ പാപത്തിന്റെ കുഴിയിൽ കിടന്നുകൊണ്ട് തകൃതം മറിഞ്ഞിട്ട് ഒരു വിധത്തിൽ ഇവിടെ വന്നിരിക്കുകയാണ് ലോകത്തുള്ള മനുഷ്യരല്ല. അവരോട് വീണ്ടും നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ അവൻ പിന്നെ എന്നാ ചെയ്യും? നമുക്കാവശ്യം വിശുദ്ധീകരിക്കുന്നവനെ പറയണം. എന്ന് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ എന്താ കാണുന്നത്? വിശുദ്ധിയെക്കുറിച്ച് പറയുന്നവനല്ല, വിശുദ്ധീകരിക്കുന്നവൻ. യേശു ആരാണ്? വിശുദ്ധീകരിക്കുന്നവനാണ്.
നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങളുടെ ആത്മാവിനെയും നിങ്ങളുടെ ദേഹിയെയും നിങ്ങളുടെ ദേഹത്തെയും സമ്പൂർണമായി ശുദ്ധീകരിക്കുന്നവനെ കാണാം. വിശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ നേടിയെടുക്കുന്നതല്ല, വിശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ പ്രാപിക്കുന്നതാണ്. അത് കിട്ടുന്ന ഒരിടം ജീസസ് ആണ്, യേശുവിലാണ് കിട്ടുന്നത്. കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചോ. എല്ലാ നാമം തുറന്ന് ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ്യ. നിങ്ങൾക്ക് ഒരു വിശുദ്ധ ജീവിത ആഗ്രഹമുണ്ടോ? നിങ്ങൾ ചെയ്യേണ്ടത് യേശുവുമായിട്ട് ഒരു ഡീപ്പ് റിലേഷനിലേക്ക് വരണം. വന്നില്ല, കേട്ടില്ല. ആമേൻ. യേശുവുമായിട്ട് ഒരു ഡീപ്പ് റിലേഷൻ, ഒരു ക്ലോസ് റിലേഷൻ, ഒരു ഇന്റിമസിയിലേക്ക്, വിട്ടുപിരിയാത്തൊരു ബന്ധത്തിലേക്ക്, ഇഴുകിച്ചേരുന്ന ഒരു ബന്ധത്തിലേക്ക്, യേശുവിനെ തട്ടിയുരുമി നടക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറും. അല്ലാതെ നമ്മുടെ തിയറി കൊണ്ടോ നമ്മുടെ അറിവ് കൊണ്ടോ നമ്മുടെ പ്രാക്ടിക്കൽ കൊണ്ടോ നമ്മുടെ എക്സസൈസ് കൊണ്ടോ ഒന്നും നമുക്കിതൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മളെക്കാട്ടിലും മിടുക്കരായിരുന്നു ഇസ്രായേൽ. ആമേൻ. ലോകത്തിൽ ഏറ്റവും അധികം കഠിനമായ ആമേൻ വ്രതം അനുഷ്ഠിച്ചവർ ഇസ്രായേലാ. പക്ഷെ അവർക്ക് പെർഫെക്റ്റ് ആകാൻ പറ്റിയില്ല. പെർഫെക്റ്റ് ആകുന്നത് ശ്രമം കൊണ്ടല്ല, ആശ്രയം കൊണ്ടാണ്. യേശുവിന്റെ പാദത്തെ കെട്ടിപ്പിടിക്കാൻ നിനക്ക് കഴിയുമോ? നമ്മുടെ ജീവിതം മാറും. എന്റെ കൂടെ വന്നില്ല നിങ്ങൾ? ഇതിനകത്തിരിക്കുന്ന എല്ലാ വ്യക്തികളോടും ഞാൻ പറയുന്നു, ഈ വക്രവും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾക്ക് അനിന്യരും പരമാർത്ഥികളും കർത്താവിന്റെ ജീവന്റെ വചനത്തെ പ്രമാണിച്ച് നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കാൻ കഴിയും. ഒരു പാപത്തിലും നിങ്ങൾ അടിമപ്പെടാതെ എല്ലാറ്റിൽ നിന്നും നിങ്ങൾക്ക് 100% ഒരു ജയമുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ തിയറി കൊണ്ട് പറ്റത്തില്ല. അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ കർത്താവിനെ കെട്ടിപ്പിടിക്കുവാനും കർത്താവിനെ ഒട്ടിയുരുമി നിൽക്കുവാനും നിങ്ങൾ തയ്യാറാകണം. ഈ പകലത്തെ സെക്ഷനിൽ നിങ്ങളും കർത്താവുമായിട്ട് അങ്ങ് അടുക്കണം. കരം ഉയർത്തി നാമയും പറഞ്ഞ് ചേർന്ന് ആമയും പറഞ്ഞാട്ടെ. യേശു ആരോ വിശുദ്ധീകരിക്കുന്നു. ആമേൻ. ധൈര്യപ്പെട്ടോണം നിങ്ങൾ. യേശുവാര് ഉറക്കപ്പറ വിശുദ്ധീകരിക്കുന്നവൻ. പിശാചി പറയും ഇവിടെ നിനക്ക് ജയമില്ലെന്ന്. പിശാചി പറയും നീ എത്ര തലകുത്തിയാലും നീ തോക്കുമെന്ന്. നോ, നമ്മള് നമ്മുടെ ഇന്നൊരു കാര്യം സത്യം പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ശരിയല്ലെന്ന്. കേട്ടില്ല, പിന്നെ നിങ്ങൾ മിണ്ടാതിരിക്കുക. നമുക്കറിയാം നമ്മൾ എന്തല്ലെന്ന്. ഇനി ശരിയല്ലെന്ന് പറഞ്ഞാൽ പിന്നെ കുഴിച്ചിടാൻ പോലും സ്ഥലം പോലും കിട്ടത്തില്ല. പിന്നെ നമ്മളിങ്ങനെ അഭിനയിച്ച് അങ്ങ് ജീവിക്കുക. യേശുവിന്റെ നാമത്തിൽ അങ്ങനെയല്ല പ്രിയരെ, നമുക്ക് ഈ വചനം പോലെയാകാം. നിങ്ങൾ കേട്ടില്ല, ഈ വചനം ഇവിടെയല്ല നിങ്ങളുടെ ലൈഫിൽ വരാം. വചനം ഇവിടെ നോക്കിയല്ല, നിങ്ങളെ നോക്കി കാണാം. അതിനൊറ്റ മാർഗമേ ഉള്ളൂ, കർത്താവിനെ കരുപിടിക്കണം. എന്റെ കൂടെ വന്നില്ല, കർത്താവിനെ കരുപിടിക്കണം. നിങ്ങൾ കേട്ടില്ല, കർത്താവിനെ കരു കേട്ടില്ല, കർത്താവിനെ കർത്താവിനെ കർത്താവിനെ. ഇവിടെയാണ് പത്രോസ് വിജയിച്ചേ. യേശുവിന്റെ വചനം കേട്ടിട്ട് പേടിച്ചെല്ലാവരും പോയി. കർത്താവ് പറഞ്ഞു എന്നെ തിന്നണം, എന്നെ തിന്നുന്ന എന്മൂലം ജീവിക്കും, എന്നെ തിന്നാത്തവന് ജീവനില്ല. ഇതെല്ലാം കേട്ടപ്പം പുറകിരുന്ന മറിയ പറഞ്ഞു, അപ്പം തിന്നാൻ വന്നല്ലേ, ദൈവ പുള്ളി പറയാം, പുള്ളി തിന്നാൻ നമുക്ക് പോയേക്കാം. അങ്ങനെ എല്ലാവരും അങ്ങ് പോയി. അത്ര കടുമ്പട്ട് പ്രസംഗമായി യേശു പ്രസംഗിച്ചേ. എല്ലാവരും പോയിട്ടും പത്രോസ് പോയില്ല. സത്യം പറഞ്ഞ ആദ്യം പോണ്ട പത്രോസാ. പത്രോസിന് അത്രയും ഉഴപ്പിന് അതിനകത്ത് ആരുമില്ല. ആദ്യം ആത്മാവ് കയറുന്നവൻ, ആദ്യം ആത്മാവ് പോകുന്നവൻ, ആദ്യം വല കളയുന്നവൻ, ആദ്യം വല എടുക്കുന്നവൻ, എല്ലാം ഉപേക്ഷിച്ചെന്ന് പറഞ്ഞിട്ടും ഒരു ചൂണ്ട വെച്ചവൻ. ആദ്യം ആത്മാവ് കയറിയവൻ, ആദ്യം പിശാചി കയറി. യേശുവിനെ ഉപദേശിച്ചവൻ, യേശുവിനെ ശാസിച്ചവൻ. കേട്ടില്ല, നിങ്ങൾ കണ്ടോ? യേശുവിനെ മാറ്റി നിർത്തിട്ട് പറഞ്ഞു, അങ്ങനെ ഒന്നും ചെയ്യണ്ട കേട്ടോ, നീ ക്രൂശിലൊന്നും പോയി മരിക്കൊന്നും വേണ്ട. പറഞ്ഞേക്കാം, കേട്ടല്ലോ. ആ അങ്ങനെ യേശുവിനോട് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ അത് പത്രോസാ. നിങ്ങളുടെ ഉള്ളത്തിൽ മനസ്സിലായി, അത്ര ഉഴപ്പനായവൻ ഈ പോകുന്നതിന്റെ മുമ്പിൽ നിൽക്കേണ്ടവൻ. ഈ പുള്ളി പറയുന്നൊന്നും പറ്റത്തില്ല, ഏറ്റവും മുമ്പിൽ നിൽക്കേണ്ടവൻ. എല്ലാവരും പോയിട്ട് അവിടെ നിൽക്കുക. പത്രോസ് പറയാ, ഞാൻ പോകത്തില്ല. അതെന്താ, നീ എന്നെ ഓടിച്ചാലും പോകത്തില്ല, നീ പൊക്കോളം പറഞ്ഞാലും പോകത്തില്ല, ഞാൻ നിന്റെ കാലെ കെട്ടിപ്പിടിക്കും, വിടത്തില്ല. നീ നടക്കുമ്പോൾ നിന്റെ കാലിൻ്റെ പുറകിലൂടെ ഞാൻ വലിഞ്ഞുകൊണ്ട് വരും. ആട്ടി ഓടിച്ചാലും പോകത്തില്ല, തള്ളിക്കളിച്ചാലും പോകത്തില്ല, ഞാനിവിടെ കിടക്കും. അതാണ് ക്രിസ്തു ജീവിതം. ഞാൻ പോകത്തില്ല, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്,
നിന്നെ വിട്ട് ഞാൻ എവിടെ പോകും. ആ പത്രോസാണ് രണ്ടാമത്തെ രാമൻ ലേഖനം എഴുതി പറഞ്ഞത്, ഞാനവൻ്റെ ദിവ്യ സ്വഭാവത്തിന്. കേട്ടില്ല, ഞാനവൻ്റെ, കേട്ടില്ല, ഞങ്ങളവൻ്റെ. കരമുയർത്തി നാമ്യം പറഞ്ഞാട്ട്. ജീവിതത്തിൽ പ്രതീക്ഷകൾ വരുന്നുണ്ടെങ്കിലും നാമ്യം പറ, ലൈഫ് മാറും, ജീവിതം മാറും. സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾക്ക് ഈ ബൈബിൾ പോലെയാകാം. അതിന് നിങ്ങളെ സഹായിക്കുന്ന നിങ്ങളുടെ കഴിവല്ല, നിങ്ങളുടെ ശക്തിയല്ല, യേശുവുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷനാണ്, യേശുവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധമാണ്. ഈ 8 മണിക്കൂർ നിങ്ങൾ തുടർമാനം ദൈവത്തോട് കൂടെ ഇരിക്കുമ്പോൾ ഒരു കാര്യം ചോദിക്കണം, കർത്താവുമായിട്ടൊരു വലിയ എൻകൗണ്ടർ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എത്ര ഏറ്റെടുക്കുന്നുണ്ട്? ആമേൻ. വിശുദ്ധീകരിക്കുന്നവൻ യേശുവാണ്. ആമേൻ. നിങ്ങൾക്ക് തലകുത്തി നിന്നാലും ഉണ്ടാക്കാൻ പറ്റത്തില്ല, വാങ്ങാനും പറ്റത്തില്ല, ഇത് കൂടെ നിൽക്കുമ്പോൾ കിട്ടുന്ന. യെശയ്യാവ് 1 മുതൽ 6 വരെ ദൈവത്തെ കാണാതെ കുറ്റം പറഞ്ഞു, കുറ്റം പറഞ്ഞു, കുറ്റം പറഞ്ഞു, കുറ്റം പറഞ്ഞു, കുറ്റം പറഞ്ഞു, കുറ്റം പറഞ്ഞു, കുറ്റം പറഞ്ഞു അങ്ങ് നടക്കുന്ന പ്രസംഗനായിരുന്നു. എന്നാൽ 6-ാം അധ്യായത്തിൽ ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിലിരിക്കുന്നു, ദൈവത്തെ കണ്ടു. ദൈവത്തെ കണ്ടപ്പം പിന്നെ അവന് കുറ്റം പറയാൻ പറ്റിയില്ല. കാരണം ദൈവത്തിന്റെ വിശുദ്ധി വെച്ച് തട്ടിച്ചപ്പോൾ അവന് മനസ്സിലായി, ഞാൻ ഒന്നുമല്ലെന്ന്. കരമുയർത്തി ആമേൻ പറയാം. അവൻ പറഞ്ഞു, അയ്യോ, ഞാൻ അശുദ്ധിയുള്ള അധരമുള്ള മനുഷ്യൻ. അവൻ കർത്താവിനെ കണ്ടപ്പോൾ മനസ്സിലായി താൻ അശുദ്ധനാണെന്ന്. ഇനി അടുത്ത വാക്ക്, തൻ്റെ അശുദ്ധി കണ്ടിട്ട് അവൻ സ്വയമായിട്ട് എന്തെങ്കിലും ചെയ്തോ? അവൻ ചെയ്തു, കർത്താവേ എൻ്റെ ആദരം അശുദ്ധിയുള്ളതാണ് ദൈവത്തിനോട് പറഞ്ഞു. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? സ്വർഗത്തിൽ നിന്നൊരു തീ കൊണ്ടുവന്ന് അവൻ്റെ തലയിൽ വെച്ചു എന്നാണോ? കേട്ടില്ല, കേട്ടോ, തലയിൽ വെച്ചു എന്നാണോ? പിന്നെ എവിടെ വെച്ചു? അതെന്താ? അവൻ ദൈവസന്നിധിയിൽ എവിടെ പരിചയപ്പെടുത്തിയോ അവിടെ ദൈവം അത് വെച്ചു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരാജയമുള്ള ഭാഗങ്ങളെ കർത്താവിനെ കാണിക്കണം. അപ്പാ, ഈ ഏറിയ എനിക്ക് ജയിക്കാൻ പറ്റുന്നില്ല. അപ്പാ, ഈ ഏറിയ ഞാൻ വീണുപോവുകയാ, പ്ലീസ് എന്നെ സഹായിക്കണേ. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ, ആമേൻ, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ നീട്ടിയ ഭുജത്താൽ ഞാൻ നിന്നെ നടത്തും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്റെ ദൈവമാണ് എന്ന് പറഞ്ഞ് നിന്നെ സഹായിക്കുന്നൊരു യേശു. നിങ്ങൾക്ക് ഈ കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ആമേൻ പറഞ്ഞ്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് തുറന്നു ചോദിക്കട്ടെ, നല്ല യേശു അല്ലേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ യേശുവിനെ സ്നേഹിക്കുന്നത് ഏറ്റവും നല്ലതല്ലേ? ഇതുപോലത്തെ ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനത്തെ ഒരാളെ കേട്ടിട്ടുണ്ടോ? ഈ ദൈവത്തെ, ഈ യേശുവിനെ ആരാധിച്ച് മടുത്തോ? ഇതുപോലത്തെ 100,000 ആയുസ് നമുക്ക് കിട്ടിയാൽ അവനെ സ്തുതിച്ചും അവനെ വർണ്ണിച്ചും നമുക്ക് തീർക്കാൻ പറ്റില്ല. കരങ്ങളെ ഉയർത്തി പറ, നീ നല്ല ദൈവം. എൻ ദൈവം നല്ലവൻ എന്നെന്നുമേ, എന്നാജൻ നല്ലവൻ എന്നാളുമേ, എന്നെ സ്നേഹിച്ചവൻ എന്നെ രക്ഷിപ്പാൻ ജീവൻ തന്നവൻ എൻ രക്ഷക, തേനിലും യേശു, യേശു, രുചിച്ചു നോക്കി കർത്തൻ യേശു. വാക്യം, ഞാൻ നിന്റെ നാമത്തെ സഹോദരന്മാരുടെ മധ്യേ കീർത്തിക്കും. 11, അതുകൊണ്ട് അവൻ നമ്മളെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കുന്നില്ല. അപ്പോൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ എന്ത് കാണാം? നിങ്ങൾ വരുന്നില്ലല്ലോ, ആരെ കാണാം? ഒരു സഹോദരനെ കാണാം. അപ്പോൾ യേശുവാര് നമ്മുടെ, നിങ്ങൾ മിണ്ടുന്നില്ല, നമ്മുടെ സഹോദരൻ.
ഇതിപ്പോ റിലേഷനിലോട്ട് വരിക. യേശുവിനെ നോക്കിയാൽ ആരെ കാണാം? ഒരു സഹോദരനെ കാണാം. ഈ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക്, എട്ടാം ക്ലാസ്സിലോ പത്താം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു ചേട്ടനുണ്ടെങ്കിൽ എന്നെ അഹങ്കാരം എന്നറിയോ? കേട്ടില്ലേ, എന്നെ അഹങ്കാരം എന്നറിയോ? ഇവൻ തന്നെ എന്തെങ്കിലും കുരുത്തേട് കാണിക്കും, എന്നിട്ട് അവനാരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ പറയും, ചേട്ടനുണ്ട് ഇന്റർവ്യൂ വിട്ടോട്ടെ. ഇവനെ ആരെങ്കിലും ഞോണ്ടുകയോ ഞുള്ളുകയോ ചെയ്താൽ അവൻ പറയും, ഇന്റർവ്യൂ ഒന്ന് വിട്ടോട്ടെ, എനിക്കൊരു ചേട്ടനുണ്ട് മസിൽ കാണണം. ഇന്റർവ്യൂ വിട്ടോടനെ ഇവനെ ഓടി ചെന്ന് ചേട്ടനെ വിളിക്കും. ചേട്ടൻ എന്നാൽ വന്നിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഇവനെ ഞുള്ളിയ ചേർക്കൻ കസാരയുടെ ഇടവഴി പോകുന്ന കാണാം. ഹല്ലേലൂയ. യെസ്, അഹങ്കരിക്കാൻ ഒരു വകയുണ്ട്, നമുക്കൊരു ജ്യേഷ്ഠനുണ്ട്. നിങ്ങൾ മിണ്ടുന്നില്ല, അത് സാധാരണക്കാരനൊന്നുമല്ല, നല്ല ഹീറോയായ ഒരു ജ്യേഷ്ഠൻ, നല്ല ഹീറോയാ. നിങ്ങൾ മിണ്ടുന്നില്ല, നല്ല ഹീറോയി മിണ്ടുന്നില്ല. കരം ഉയർത്തി നാമ്യം പറയാം, നല്ല ഹീറോ. അവൻ എന്താ ചെയ്തത്? വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിന്മേൽ സാത്താന്റെ മേൽ ജയഘോഷം ഉണ്ടായി. മനുഷ്യന്റെ ഏറ്റവും വ്യക്ത ശത്രുവായ മരണത്തെ അവൻ കാൽവറിയിൽ അങ്ങ് തോൽപ്പിച്ചു, ചാടി എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞ, ഹേ മരണമേ, നിന്റെ ജയ എവിടെ? നിങ്ങൾ മിണ്ടുന്നില്ല, അത്ര വലിയൊരു ജ്യേഷ്ഠൻ നമുക്കുണ്ട്. യെസ്, ആ കുഞ്ഞു ചെറുക്കൻ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്തോണം. ജീവിതത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഓടിച്ച് ചേട്ടനോട് പറയണം. നിങ്ങൾ മിണ്ടുന്നില്ല, ചേട്ടൻ. സുവിശേഷങ്ങളിൽ മൂന്നിൽ, യോഹന്നാന്റെ സുവിശേഷം മൂന്നിൽ, യേശു ആദിജാതനാണ്, സോറി ഏകജാതനാണ്. എന്നാൽ റോമർ 8-ൽ യേശു ആദിജാതനാണ്. അതെന്താ? സുവിശേഷത്തിൽ ദൈവത്തിന് ഒരു പുത്രനേ ഉള്ളൂ, എന്നാൽ ലേഖനത്തിൽ ദൈവത്തിന് ഒത്തിരി പുത്രന്മാരുണ്ട്. അങ്ങനെ ആയപ്പോൾ യേശു ചേട്ടനായി. നിങ്ങൾക്ക് മനസ്സിലായില്ല, യേശു നിങ്ങളുടെ സഹോദരനാണ്. നിങ്ങൾക്ക് എത്ര കാമ്യം പറയാൻ പറ്റുന്നുണ്ട്? എന്നിട്ട് അടുത്ത വാക്ക്, സഹോദരൻ മാത്രമാണോ? 13-ാമത്തെ വാക്യം, 13, ഞാൻ അവനിൽ ആശ്രയിക്കും, ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നു. അപ്പോൾ യേശു ആരാണ്? നമ്മുടെ പിതാവാണ്. നിങ്ങൾ കേട്ടില്ല, യേശു ആരാണ്? കൈകളൊന്ന് ഉയർത്തി ആമ്യം പറഞ്ഞാട്ട്. യേശു ആരാണ്? ഉറക്കെ പറഞ്ഞേ, നമ്മുടെ പിതാവാണ്. യേശുവിനെ അപ്പാ എന്ന് വിളിക്കുന്നതിനകത്ത് ഹീബ്രു ഒന്ന് നോക്കണ്ട, ധൈര്യത്തോടെ വിളിച്ചോ. നമ്മൾ ഹീബ്രും ഗ്രീക്കും ഒക്കെ നോക്കിയാണ് യേശുവിനെ അപ്പാ എന്ന് വിളിക്കുന്നത്. വേണ്ട, ധൈര്യത്തോടെ വിളിച്ചോ, യേശു നമ്മുടെ പിതാവാണ്. നിങ്ങൾക്ക് യേശുവിനെ കിട്ടിയാൽ അപ്പനെ കിട്ടിയെന്ന, നിങ്ങൾ കേട്ടല്ലോ, ഒന്നുകൂടെ ആമ്യം പറഞ്ഞു. നിങ്ങൾക്ക് യേശുവിനെ കിട്ടിയാൽ, അതുകൊണ്ടാണ് പറഞ്ഞു ഞാൻ നിങ്ങളെ അനാഥരായി, ഞാൻ കാരണം നിന്റെ അപ്പനാ, ഞാൻ നിന്നെ അനാഥനായി, ഞാനോ ലോകാവസാനത്തോളം. എല്ലാ നാളും ആ വാക്കിച്ചിനോട് പറഞ്ഞാൽ എല്ലാ ദിവസവും നിന്നോട് കൂടെയുണ്ട്. കൈ ഉയർത്തി നാമ്യം പറഞ്ഞാട്ടെ, യേശുവിനെ നിങ്ങൾക്ക് കിട്ടിയാൽ അപ്പനെ കിട്ടിയെന്ന. ഞാൻ എന്നും പറയുന്നൊരു കാര്യമുണ്ട്, 2007-ൽ അവസാനം എൻ്റെ അച്ഛൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ അച്ഛൻ മരിക്കുന്ന സമയം ഏകദേശം 800,000 രൂപ കടങ്ങളുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല, എൻ്റെ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല, വീടില്ല, ഉള്ള വീട് ജപ്തിയ. അച്ഛൻ്റെ സഹോദരങ്ങൾക്ക് കൊടുക്കാനുള്ള ബാധ്യതകൾ വേറെ, എനിക്ക് 4 ചേച്ചിമാർ, ഞാനൊരാളേ ഉള്ളൂ, ഞാനൊരു സുവിശേഷകനുമാണ്. ഇത്രയത്തിന് നടുവിലാണ് എൻ്റെ അച്ഛൻ മരിക്കാൻ കിടക്കുന്നത്. ഞാനൊക്കെ ഭയങ്കര ഡിപ്രഷനായി. എന്നാൽ ആ ദിവസങ്ങളിൽ എൻ്റെ കയ്യിൽ കർത്താവ് ഒരു ബുക്ക് കൊണ്ടു തന്നു. ആ ബുക്കിൻ്റെ പേര് ദൈവം നിങ്ങളുടെ പിതാവാണ്. ഞാൻ ആ ബുക്ക് വായിച്ചു. ആ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇരുന്ന റൂമിലൊരു സാന്നിധ്യം ഇറങ്ങി വന്നു, ഒരു സാന്നിധ്യം എൻ്റെ മേൽ വന്ന് മൂടി. അതിങ്ങനെ എന്നിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ റൂമിൽ നിന്ന് ചേച്ചി വിളിച്ചു പറഞ്ഞു, മോനെ പപ്പ പോവുക, അച്ഛച്ചൻ പോവുക. ഞാൻ ഓടി അച്ഛച്ചൻ്റെ അടുക്കെ ചെല്ലുമ്പോൾ പോകുന്ന വഴിക്ക് ഒരു ശബ്ദം കേട്ടു, ഈ ഭൂമിയിലുള്ള ഏത് ബന്ധങ്ങളും പരിമിതിയിലാണ്, എന്നാൽ ഞാൻ നിന്റെ എവർ ലാസ്റ്റിംഗ് ഫാദർ, ഞാൻ നിന്റെ നിത്യപിതാവാണ്. ഞാൻ അച്ഛനോട് പറഞ്ഞു, പൊക്കോ ഞങ്ങൾ പുറകെ വന്നോളാം, എനിക്ക് കരയാൻ പറ്റിയില്ല. ചിരിച്ചുകൊണ്ട് മുത്തം കൊടുത്തു വിട്ടു. ഇന്നും അതോർത്തിട്ട് കരയാൻ പറ്റിയില്ല, പറ്റിയിട്ടില്ല.
കാരണം എനിക്കൊരു അപ്പനെ കിട്ടി. ഞാൻ പലപ്പോഴും എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയോടും സഹോദരങ്ങളോടൊക്കെ പറയും, ഹല്ലേലൂയ, അച്ചാച്ചനെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയൊന്നും കാര്യങ്ങളൊക്കെ ആകത്തില്ല എന്ന് ഞാൻ പറയാറുണ്ട്. കേട്ടില്ല, അച്ചാച്ചൻ ഉണ്ടായിരുന്നെങ്കിൽ വീട് ഇതുപോലെ ആകത്തില്ലെന്ന് ഞാൻ പറയാറുണ്ട്. എൻ്റെ കർത്താവ് എനിക്ക് പിതാവായി അന്ന് കിട്ടി. ആ വർഷം കടങ്ങൾ പലതും കർത്താവ് മാറ്റിത്തന്നു. ആ വർഷം എൻ്റെ ആദ്യത്തെ സി ഡി ഇറങ്ങി. എൻ്റെ യജമാനനെ തുല്യം ചൊല്ലാൻ ആരുമില്ല. താതൻ്റെ മാർവലിലെ ചൂടെനിക്ക് ആ ഗാനങ്ങൾ സഭ ഏറ്റെടുത്തു. എൻ്റെ യേശു കർത്താവ് എന്നെ പലയിടത്ത് പരിചയപ്പെടുത്തി, പലയിടങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോയി. ഇന്ന് വരെയും ഒരു സ്ഥലത്തും ഒരാളോടും എന്നെ ഒന്ന് കൊണ്ടുവരണേ, എന്നെ ഒന്ന് വിളിക്കണം പറഞ്ഞിട്ടില്ല, അനുവാദം തന്നിട്ടില്ല കർത്താവ്. പക്ഷേ എൻ്റെ പിതാവ്, എൻ്റെ അപ്പൻ എന്നെ പരിചയപ്പെടുത്തി. ആ വർഷം എൻ്റെ കടങ്ങൾ തീർന്നു, ഏകദേശം തീർന്നു. ഭവനത്തിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ വിവാഹം നടന്നു, ചേച്ചിയുടെ വിവാഹം നടന്നു. കർത്താവ് എത്ര നല്ല ആളാ. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോഴും എനിക്കൊരു അപ്പനുണ്ട്. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് ആരുടെയെങ്കിലും കുറവ് ഫീൽ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ആ സ്ഥലത്തേക്ക് യേശുവിനെ ഇൻവൈറ്റ് ചെയ്യണം. കർത്താവിന് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിടവുകളെ മാറ്റാൻ പറ്റത്തുള്ളൂ. ഞാൻ വളരെ ശാന്തമായിട്ട് ദൈവവചനം പറയുന്നേ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നോ പ്രോബ്ലം, സ്തോത്രം. പക്ഷേ ഞാൻ ഈ വചനം പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഹൃദയം കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയുന്ന ഒരു ഇമോഷൻ്റെ ദൂതുകൾക്കോ കഥകൾക്കോ സാഹിത്യത്തിനോ ഒന്നും നിങ്ങളെ വിടുവിക്കാൻ കഴിയത്തില്ല. കർത്താവുമായിട്ടുള്ള വലിയ ബന്ധത്തിന് മാത്രമേ ചേർന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ആരൊക്കെ നഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ജീവിക്കാം. നിങ്ങൾക്ക് ആരൊക്കെ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാം. നിങ്ങൾ ഈ ഭൂമിയിൽ ഒറ്റയ്ക്കാണെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാം. നിങ്ങൾക്ക് യേശു ഉണ്ടായിരിക്കണം. കേട്ടില്ല, നിങ്ങൾക്ക് കേട്ടില്ല, 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 നിങ്ങൾക്ക് ആരുണ്ടായിരിക്കണം? യേശു ഉണ്ടായിരിക്കണം. ജീവിക്കാൻ ആവശ്യം നമുക്ക് പണമല്ല, ജീവിക്കാൻ ആവശ്യം യേശുവാണ്. ഞാൻ എന്ത് നിങ്ങളോട് എല്ലായിടത്തും പറയും, എല്ലായ്പ്പോഴും പറയും, പലരും പറയുന്ന കാര്യം പണമുണ്ടല്ലേ ജീവിക്കാൻ പറ്റത്തുള്ളത്. അത് ബൈബിളിന്റെ തിയറി അല്ല കേട്ടോ. ബൈബിളിന്റെ തിയറി ഇതാണ്, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. നിങ്ങളുടെ കയ്യിൽ ഒരു രൂപ ഇല്ലെങ്കിലും നിങ്ങൾ ജീവിക്കും. സ്തോത്രം. നിങ്ങൾക്ക് ഒരു മാസം ആഹാരം കഴിക്കാനില്ലെങ്കിലും നിങ്ങൾ ജീവിക്കും. ഇല്ലെങ്കിൽ കർത്താവ് വഴി തുറക്കും. അപ്പൊ വഴി തുറന്നില്ലെങ്കിലും നിങ്ങൾ ജീവിക്കും. ചില സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി കിട്ടും, ചിലപ്പോൾ മറുപടി കിട്ടത്തില്ല. നിങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്ത വിഷയത്തിൽ നിങ്ങൾ അതിജീവിച്ചില്ലേ? കർത്താവ് ഇന്ന് നീ പ്രവർത്തിച്ച് ഇന്ന് എനിക്ക് 100,000 രൂപ തന്നില്ലെങ്കിൽ ഞാൻ തട്ടിപ്പോകും കർത്താവേ എന്ന് പറഞ്ഞിട്ട് അന്ന് പ്രാർത്ഥിച്ചിട്ട് 100,000 രൂപ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കേട്ടില്ല, വന്നില്ല. ഞാൻ കുഴഞ്ഞിപ്പുള്ളി വിശ്വാസം മൊത്തം കളയുന്ന ആളാന്ന് പറയും. നോ പ്രോബ്ലം. കർത്താവെ, ഇന്ന് എനിക്ക് വേണ്ടി 100,000 രൂപ നീ പ്രവർത്തിച്ച് തന്നില്ലെങ്കിൽ ഞാൻ തീരും കർത്താവെ, എന്നെ എല്ലാവരും തകർക്കും, അതുകൊണ്ട് നീ ചെയ്തേ പറ്റൂ എന്ന് പ്രാർത്ഥിച്ചിട്ട് അന്ന് 100,000 രൂപ കിട്ടിയിട്ടുണ്ടായിരിക്കാം, കിട്ടാഞ്ഞിട്ടുണ്ടായിരിക്കാം. കിട്ടാഞ്ഞിട്ട് നിങ്ങൾ തട്ടിപ്പോയിട്ടൊന്നും ഇല്ലല്ലോ, ഒന്നും സംഭവിച്ചില്ലല്ലോ. നിങ്ങൾ കൂടായിട്ട് ജീവിച്ചില്ലേ? അത്ര ഉള്ളൂ. ഇനി നിങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥിച്ചത് നടന്നില്ലെങ്കിലും നിങ്ങൾ യേശുവിനെ വിശ്വസിച്ചിട്ടുണ്ടോ? നിങ്ങൾ ജീവിച്ചിരിക്കും. നിങ്ങളെ കൈകൾ ഉയർത്തി, ഇത്രയും നല്ലൊരു രക്ഷകൻ, ഇത്രയും നല്ലൊരു കർത്താവ്. നിങ്ങൾ പ്രാർത്ഥിച്ചതെല്ലാം ചിലരൊക്കെ പറയുന്നു, എൻ്റെ കർത്താവ് ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന വ്യക്തി പ്രാർത്ഥിക്കുന്ന എല്ലാം നടക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്ന ഒന്നും നടക്കുന്നില്ല. ആ പുള്ളിയും ജീവിച്ചു, നീയും ജീവിച്ചല്ലോ, സെയിം. രണ്ട് കാര്യത്തിൽ രണ്ടും ഒരുപോലെ അല്ലേ? കരം ഉയർത്തി ഒന്നുകൂടെ ദൈവത്തെ ചോദിച്ചേ. എന്റെ അടുത്തിരിക്കുന്ന വ്യക്തി പ്രാർത്ഥിച്ച് അവൾക്ക് വേണ്ടി കർത്താവ് വഴി തുറന്നു, അവിടെ കുഞ്ഞിന് വേണ്ടി വഴി തുറന്നു, ഞാൻ പ്രാർത്ഥിച്ചു, ആമേൻ. അന്ന് എന്റെ കുഞ്ഞിന് വഴി തുറന്നില്ല, നിന്റെ കുഞ്ഞും പഠിച്ചു, ആ വ്യക്തിയുടെ കുഞ്ഞും പഠിച്ചല്ലോ. ആ നിന്റെ കുഞ്ഞും വസ്ത്രം ധരിച്ചു, ആ കുഞ്ഞിന്റെ ആ സഹോദരിയുടെ കുഞ്ഞും വസ്ത്രം ധരിച്ചല്ലോ. എല്ലാം നടക്കും, എല്ലാം നടക്കും, എല്ലാം നടക്കും. നീ പ്രാർത്ഥിച്ചത് എല്ലാം നടന്നില്ലെന്ന് ഓർത്തുകൊണ്ടൊന്നും കർത്താവ് നിന്നെ സ്നേഹിക്കുന്നില്ലെന്നൊന്നും അല്ല എൻ്റെ അർത്ഥം. നിനക്ക് യേശു ഉണ്ടോ? നീ ജീവിച്ചിരിക്കും. സ്തോത്രം. ഒന്ന് കൈകളെ ഉയർത്തി അങ്ങ് ഉറപ്പിക്ക. ഞാൻ നിങ്ങളുടെ അകത്തേക്ക് ഈ ഫെയ്ത്ത് നിങ്ങളുടെ അകത്തേക്ക് തരികയാണ്. നിങ്ങൾക്ക് യേശു ഉണ്ടോ? നിങ്ങൾ സക്സസ്ഫുൾ ആണ്. ഇനി സക്സസ്ഫുൾ ആകാൻ വേണ്ടി വേറെ ഒന്നും ചെയ്യാനില്ല. ജീവിതം സക്സസ് ആയോ ഇല്ലയോ എന്ന് അറിയുന്നത് നിങ്ങളുടെ ബാങ്ക് ഡിപ്പോസിറ്റിയോ നിങ്ങളുടെ ബിസിനസ് ഒന്നും നോക്കിയല്ല. ജീവിതം സക്സസ് ആണോ എന്ന് അറിയുന്നത് യേശു ഉണ്ടോ എന്ന് നോക്കിയാണ്. എന്റെ കൂടെ വന്നില്ല, യേശു ഉണ്ടോ എന്ന് ഉറക്കെ പറ, യേശു ഉണ്ടോ എന്ന് പോരാ, യേശു ഉണ്ടോ എന്ന്.
എനിക്ക് അനുവദിച്ചത് സമയം തീർന്നു, ഞാൻ ഇവിടെ നിർത്തുക. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയായിരുന്നോ ഈ ഈ ഈ സമയത്തിനുള്ളിൽ? കർത്താവ് എന്തെങ്കിലും സംസാരിച്ചായിരുന്നോ? നല്ല കർത്താവല്ലേ? ഹല്ലേലൂയ. യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾക്ക് അവനെ നോക്കിയാൽ ഒരു പിതാവിനെ കാണാം. എത്ര പേർ കർത്താവിനെ നന്ദി പറയാൻ പറ്റും? ഒറ്റ വാക്ക് ഞാൻ ഒരു പദത്തിൽ നിന്ന് നിർത്തിക്കോട്ടെ. അതിൻ്റെ തൊട്ട് താഴെ പറയുന്നു, യേശുവിനെ ശ്രദ്ധിച്ച് നോക്കി എന്ത് കാണാം? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകുകയാ. അവനും ജഡരക്തങ്ങൾ കൂടിയവർ ഇറങ്ങി വന്നു. മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. അപ്പോൾ യേശുവിനെ നോക്കിയാൽ എന്ത് കാണാം? മരണം നീക്കിയവനെ കാണാം. അടുത്ത വാക്ക് വിടുവിച്ചു. അപ്പോൾ യേശുവിനെ നോക്കിയാൽ വിടുവിക്കുന്നവനെ കാണാം. ഞാനിവിടെ എല്ലാം നിങ്ങളുടെ ഉള്ളിൽ തരികയാണ്. യേശുവിനെ നോക്കിയാൽ എന്തിനെ കാണാം? അടുത്ത വാക്ക് പറയുന്നു, അബ്രഹാമിൻ്റെ സന്തതിയെ സംരക്ഷണം ചെയ്യാനല്ലോ അവൻ ഇറങ്ങി വന്നത്. അപ്പോൾ യേശുവിനെ നോക്കിയാൽ എന്ത് കാണാം? സംരക്ഷകനെ കാണാം. നിങ്ങൾക്ക് യേശുവിനെ ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു. യേശുവിനെ ശ്രദ്ധിച്ച് നോക്കിയാൽ എന്ത് കാണാം? എൻ്റെ വീട്ടിൽ ബ്രദറെ ഇത്രയും പൊക്കോൾ ആൾ സ്റ്റേഷനുള്ള 10 പട്ടിയുണ്ട്, അതുകൊണ്ടാണ് നിൽക്കുന്ന, ഒന്നുമല്ല. ജീസസ് എൻ്റെ ബ്രദറെ, എൻ്റെ കറക്റ്റ് ഡ്രൈവിങ്, ഞാനങ്ങ് ഭയങ്കര എക്സ്പേർട്ടായതുകൊണ്ടാണ് ഇങ്ങനെ രക്ഷപ്പെട്ടത്, ഒന്നുമില്ല. എത്ര ദിവസം ഫോൺ വിളിച്ച് ബോധം കിട്ടും നടന്നു വന്നിട്ട് നീ രക്ഷപ്പെട്ടു വന്നില്ലേ? സംരക്ഷകൻ, സംരക്ഷകൻ യേശു ആരാണ്? പറഞ്ഞാട്ടെ, പറഞ്ഞാട്ടെ. ഒന്നിലും പുകഴരുത് കേട്ടോ, ഒന്നിലും പ്രശംസിക്കരുത് കേട്ടോ. നമ്മുടെ പ്രശംസ എനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ അല്ലാതെ. കൈകളൊന്ന് ഉയർത്തി ഒന്ന് ആമേൻ പറഞ്ഞാട്ടെ. കൈകളൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ, കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ. ഒറ്റ വാക്ക് അതിന് ലാസ്റ്റ് വേർഡ് ഒന്ന് വായിച്ചാട്ടെ. സഹോദരി വായിച്ച ഞാൻ ഇടയ്ക്ക് ഞാൻ വായിച്ചപ്പോൾ പിന്നെ സഹോദരി അങ്ങ് നിർത്തി. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ, ലാസ്റ്റ് വേർഡ് രണ്ടിന്റെ അവസാനം. താൻ തന്നെ കഷ്ടം അനുഭവിച്ച് പരീക്ഷിക്കപ്പെട്ടിരിക്കാൽ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ അപ്പോൾ യേശുവാര സഹായിക്കുന്നവൻ. എല്ലാവരും പറഞ്ഞാട്ടെ, യേശുവാര. ഓർക്ക പറഞ്ഞില്ലേ? യേശുവാര. എല്ലാവരും ആ വാക്കൊന്ന് ആവർത്തിച്ച്, യേശുവാര. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുക. എന്തിനാണ് പറയുന്നത്? പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ. യേശു കർത്താവ് ഈ 33 വർഷം ഈ ഭൂമി വന്ന് നഗ്നപാദനായി വിശപ്പുള്ളവനായി പാർത്തത് എന്തിനാണെന്നറിയാമോ? നമ്മളെ, കേട്ടില്ലേ, നമ്മളെ, നമ്മളെ സഹായിക്കും യേശു. ഇപ്പം വീടില്ലാത്തൊരു വ്യക്തി യേശുവിനോട് ചെന്ന് പറയാം, കർത്താവ് എനിക്കൊരു വീടില്ല കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്താവ് പറയത്തില്ല മുത്തുമയമായി വിളങ്ങുന്ന ഒരു പട്ടണം ഞാൻ പണിതിട്ടുണ്ട് അതിനെന്ന് നോക്കി സ്തോത്രം പറയാൻ പറയത്തില്ല. വീടില്ലാത്തവൻ വന്ന് എൻ്റെ കർത്താവ് എനിക്ക് വീടില്ലെന്ന് പറഞ്ഞാൽ അവൻ അറിയാതെ. കാരണം എന്താ? അവൻ ജനിച്ചപ്പോൾ അവനൊരു വീടില്ലായിരുന്നു. എന്തിനു വേണ്ടിയാണെന്നറിയാവോ? നിന്നെ സഹായിക്കാം. ഒരു വിശപ്പുള്ളവൻ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് പറയും, കർത്താവേ എനിക്ക് വിശക്കുന്നു, എനിക്ക് ആഹാരം തരണം എന്ന് പറഞ്ഞാൽ ജീവന്റെ അപ്പം തിന്നാൻ പറയത്തൊന്നുമില്ല. കാരണം അവൻ വിശന്നപ്പോൾ അത്തിയിൽ നോക്കിയിട്ട് പഴം കാണാതെ വിശന്നവനാ. അവൻ എന്തിനാ വിശന്നറിയാമോ? നിന്റെ വിശപ്പിനെ കുറിച്ച് അറിയാനാ. വിശപ്പുള്ളവന്റെ വേദന അവൻ അറിയാം. ദാഹമുള്ളവൻ ദാഹിച്ചാൽ അവൻ അറിയാം വേദന. കാരണം അവൻ ദാഹിച്ചവനാ. കേട്ടില്ല, നിന്നയുള്ളവൻ ചെന്ന് പറയും, കർത്താവേ ഞാൻ നിന്നെ സഹിച്ചു മടുത്തു എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ കർത്താവ് അറിയാതെ. കാരണം നമ്മൾ ഓരോ വ്യക്തിയുടെയും മാത്തുവിൻ്റെയും അമ്മായിമ്മയുടെയും മരുമോടെയും ഒക്കെ നിന്നെ കേട്ടിട്ടുള്ളൂ, നാട്ടുകാരുടെ വീട്ടുകാരുടെയൊക്കെ. പക്ഷെ യേശു ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ തുപ്പൽ മുഖത്തേറ്റതാ. ഒരു സമൂഹത്തിൻ്റെ നടുവിലൂടെ നിന്നയായി നടന. കേട്ടില്ല, യേശുവിനറിയാം നിന്നയുടെ വേദന. കേട്ടില്ല, ഒരു കടക്കാരൻ ചെന്ന് പറയാം, കർത്താവ് എനിക്ക് കടവ എന്നെ വിടുവിക്കണമെന്ന് പറഞ്ഞാൽ അവൻ വിടുവിക്കും. കാരണം കരം കൊടുക്കാൻ വകയില്ലാഞ്ഞിട്ട് മീൻ്റെ വായിലെ ചതുർമ പണം കൊണ്ട് തനിക്കും പത്രോസിനും കടം കൊടുത്തവനാ യേശു. കരം കൊടുത്തവന്, അവനറിയാം. നിങ്ങൾ കേട്ടില്ല, അറിയാം. നീ കടന്നു പോകുന്ന ഏത് വിഷയത്തെയും കർത്താവൻ അറിയാം. അതുകൊണ്ട് കർത്താവ് നിങ്ങളെ, കേട്ടില്ല, വർഷങ്ങൾക്ക് മുമ്പ് ശരീരം മുഴുവൻ തളർന്നുപോയ ജോനി എന്ന് പറഞ്ഞൊരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരൻ ശരീരം മുഴുവൻ തളർന്നുപോയതായിരുന്നു. തന്നെ സഹായിക്കുന്ന സഹോദരങ്ങളായിരുന്നു. എന്നാൽ ഒരു ദിവസം തന്റെ സഹോദരങ്ങൾ ആരും ഇല്ലാത്തപ്പോൾ തൻ വീട്ടിൽ കിടക്കുമ്പോൾ തന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി വരികയാണ്. വേദന കൊണ്ട് സഹിക്കാൻ വരാതെ കണ്ണുനീർ ഒഴുകുന്നു. മുഖത്തൊരു ഈച്ച വന്നിരിക്കുന്നു. ഈ സഹോദരി വളരെ വേദനയോട് പറഞ്ഞു, കർത്താവേ യേശുവേ
എന്റെ മുഖത്ത് ഈച്ച വന്നിരിക്കുന്നു, എന്റെ കണ്ണുനീർ പോലും തുടക്കാൻ എനിക്ക് പറ്റുന്നില്ല, എന്നെ സഹായിക്കണം. എന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവുമോ? അങ്ങനെ നീ തളർന്നു കിടന്നിട്ടുണ്ടോ? എന്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീർ പോലെ തുടയ്ക്കാൻ എനിക്ക് പറ്റത്തില്ല യേശുവേ, ഇതൊക്കെ നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവുമോ? നീ തളർന്നു കിടന്നിട്ടുണ്ടോ? നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്റെ കർത്താവെ ഇതിനെയൊക്കെ മയക്കാൻ എന്നെ കൊണ്ട് പറഞ്ഞു, എന്റെ കർത്താവെ ഈ ഭാര്യേനെയും ഭർത്താവിനെയൊക്കെ നടത്താൻ ഇതകത്തെ എങ്ങനെ ചുമക്കും എന്റെ കർത്താവെ? അത് നിന്നോട് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും? നമ്മളിങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പോട്ടെ, കേട്ടില്ലാരും, നിങ്ങൾ ചില കാര്യങ്ങളൊന്നും കേൾക്കാറില്ല. സ്തോത്രം. കർത്താവെ ഞാൻ തളർന്നു കിടക്കുക, നിന്നോട് ഇത് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും? ഉടനെ അവൾ കേട്ടു, യെസ് ചോനി, എനിക്ക് മനസ്സിലാവും. ഉടനെ അവൾ ചോദിച്ചു, അതെങ്ങനെ നിനക്ക് മനസ്സിലാവും? നീ തളർന്നു കിടന്നിട്ടുണ്ടോ? യെസ് ഞാൻ തളർന്നു കിടന്നിട്ടുണ്ട്. എവിടെ? ക്രൂശിൽ, മൂന്നാണികളിൽ. എൻ്റെ കൈകളും കാലുകളും പോലും ചലിപ്പിക്കാൻ കഴിയാതെ ഞാൻ തളർന്നു കിടന്നിട്ടുണ്ട്. ഒരു സമൂഹത്തിൻ്റെ തുപ്പൽ എൻ്റെ മുഖത്തോട് ഒഴുകുന്നു, അവർ വെച്ച മുൾ കിരീടത്തിന് രക്തം ഒഴുകുന്നു, എൻ്റെ കണ്ണ് കൊത്തിപ്പറിക്കാൻ കാക്കകൾ മുകളിലിരിക്കുന്നു. ഒന്ന് ആട്ടിയോടിക്കാൻ പോലും കഴിയാതെ, ഒന്ന് തുടയ്ക്കാൻ പോലും കഴിയാതെ ഞാൻ അവിടെ തളർന്നിട്ടുണ്ട്. നിന്നെ സഹായിക്കാൻ എനിക്കറിയാം. എത്ര പേർക്ക് കർത്താൻ ഇഷ്ടപ്പെട്ടു? പ്രിയ സഹോദരി, നിന്റെ വേദന ആർക്കും അറിയത്തില്ലെന്നൊന്നും ചിന്തിക്കണ്ട. ഇനി ഒറ്റ വാക്കൂടെ പറഞ്ഞു, അയ്യോ ഈ എന്നെ എന്നെ ക്ഷമിച്ചൊക്കെ, നിങ്ങളുടെ വേദന ഒന്നും ആർക്കും മനസ്സിലാകത്തില്ല. ഭർത്താവിനോട് ചുമ്മാ പറഞ്ഞു 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 വേദന എടുക്കാന്നല്ലാതെ ഒരു ഗുണവുമില്ല. ഭാര്യയോട് ഒത്തിരി കാര്യം പറഞ്ഞ് ഇത് ഇതൊക്കൊന്നും മനസ്സിലാകത്തില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ വേദനയൊന്നും ആർക്കും മനസ്സിലാകത്തില്ല. ആമേൻ. കുറച്ച് കഴിയുമ്പോൾ പറയും, അയ്യോ ഞാൻ മടുത്ത് ഇതിനെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് പോകത്തുള്ളെന്ന് പറയും. നമ്മളെ ഒന്നും ആർക്കും വഹിക്കാൻ പറ്റത്തില്ല, അത്ര കടുംപെട്ടുകളാ നമ്മൾ. നിങ്ങൾ മിണ്ടാതിരിക്കുക, ആർക്ക് വഹിക്കാൻ പറ്റും നമ്മളെയൊക്കെ? അത്ര കട്ടറുകളാ നമ്മൾ. പ്രൈസ് ഗോഡ്. എന്നാൽ എത്ര മണിക്കൂർ ചെന്ന് കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് കരഞ്ഞാലും പൊക്കോ എന്ന് പറയത്തില്ല. ജീസസ് നല്ല കർത്താവ്. എത്ര പേർക്ക് ഈ കർത്താവിനെ സ്തുതിക്കാൻ പറ്റും? ഈ പ്രാർത്ഥനയിലും അവനെ അധികം വേണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? യേശുമായിട്ടൊരു അടുത്ത ബന്ധം എത്ര പേർ കുതിക്കുന്നു? അവർ ഒരു നിമിഷം ദൈവത്തിന് മുമ്പിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് നമുക്കിവിടെ നിർത്താം. ഒറ്റ വാക്ക് മാത്രമേ ഞാൻ പറഞ്ഞു, കർത്താവിന് എനിക്കേറെ വേണം, യേശു എനിക്കേറെ വേണം. ഒറ്റ മിനിറ്റ് നമ്മൾ നിർത്തുകയാണ് ഈ സെഷൻ. കൈകൾ ഉയർത്തി പറ, കർത്താവേ നിന്നെ എനിക്കേറെ വേണം, നിന്നെ എനിക്കേറെ വേണം. ആ കൈകളൊന്നും ഉയർത്തി പറഞ്ഞാട്ടെ. എനിക്കറിയാം ഞാൻ എടുത്ത സമയം ഇച്ചിരി കൂടിപ്പോയെന്ന് എനിക്കറിയാം, ക്ഷമിക്കണേ. ആ കൈകളൊന്നും ഉയർത്തി പറഞ്ഞാട്ടെ. യേശുവേ, നിങ്ങൾ മിണ്ടിയില്ല, യേശുവേ എനിക്കങ്ങേറെ വേണം, എനിക്കങ്ങേറെ വേണം, അല്പം കൂടെ അങ്ങേ വേണം. കർത്താവിൻ്റെ ദാസന്മാർ പ്രസംഗിക്കുമ്പോൾ എനിക്ക് യേശുവിനെ തരണേ. വായകളെ തുറന്നു പറഞ്ഞാട്ടെ, യേശുവേ എനിക്കങ്ങേ വേണം. കൈകളെ ഉയർത്തി, കൈകളെ ഉയർത്തി കർത്താവിനോട് പറഞ്ഞാട്ടെ, എനിക്ക് നിന്നെ ഏറെ വേണം. ഒരു മിനിറ്റോടെ, കർത്താവേ എനിക്കേറെ വേണം നിന്നെ, എനിക്കങ്ങേറെ വേണം, എനിക്കങ്ങേറെ വേണം. ഹല്ലേലൂയ. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യാനില്ലല്ലോ, അങ്ങേയല്ലാതെ ഒന്നും നേടുവാ ഇല്ലല്ലോ. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും, അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യാനില്ലല്ലോ. എല്ലാം നാമം തുറന്ന് അങ്ങേയല്ലാതെ, അങ്ങേയല്ലാതെ ഒന്നും നേടുവാ ഇല്ലല്ലോ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, ശതമെന്ന് ഉയർത്തി ഓ സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവിന്റെ കൂടെ. ദിനവും കരമൊന്നടിച്ച് യേശുവിന്റെ കൂടെ, ഓ ദിനവും
യേശുവിൻ്റെ ചാരേ ദിനവും യേശുവിൻ്റെ കൂടെ ദിനവും യേശുവിൻ്റെ ചാരേ ാകത്തില്ലെന്ന് നീ അറിഞ്ഞതുകൊണ്ട് പിതാവേ അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് തന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇതിനകത്ത് ഒത്തിരി തകർന്നവരിപ്പുണ്ട്, ഒത്തിരി മുറിഞ്ഞവരിപ്പുണ്ട്, ജീവിതത്തിൽ അടുത്തൊരു വഴി കാണാതെ വിഷമിക്കുന്നവരിപ്പുണ്ട്, ജോലിയിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നവരിപ്പുണ്ട്, ഫാമിലിയിൽ ഒത്തിരി തകർന്നിരിക്കുന്നവരുണ്ട്, സ്പിരിച്വൽ ലൈഫിൽ ഒത്തിരി മുറിഞ്ഞപ്പെട്ടവരും തകരപ്പെട്ടവരും ഉണ്ട്. കർത്താവിൽ നിന്ന് ഒരു വാക്ക് കേൾക്കാൻ കൊതിച്ചു വന്നവരുണ്ട്. കർത്താവേ, 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 അങ്ങേ അവർക്ക് കൊടുക്കണമേ, അങ്ങേ അവർക്ക് കൊടുക്കണമേ, അങ്ങേ അവർക്ക് കൊടുക്കണമേ, അവരുടെ ഹൃദയത്തെ തൊടണമേ, അവരുടെ മുറിവുകളെ കെട്ടണമേ. ഞാൻ ഇന്ന് ഈ പകൽക്കാലം അങ്ങേ അവർക്ക് വേണ്ടി കൊടുക്കുന്നു യേശുവിൻ നാമത്തിൽ. ഇന്ന് ഈ പകൽ മുതൽ അവരുടെ കർത്താവുമായിട്ടൊരു അടുത്ത ലെവൽ, കർത്താവ് ബന്ധത്തിനൊരു വലിയ ബന്ധം, ഒരു ഡീപ്പ് റിലേഷൻ നീ അവർക്ക് കൊടുത്തനായി സ്തോത്രം. തുടർമാനമായ ശുശ്രൂഷകളിൽ നിന്റെ ദാസന്മാരെ മനോഹരമായി ഉപയോഗിക്കണമേ. ഈ ജനം അനുഗ്രഹിക്കപ്പെടണമേ യേശുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ചേർന്ന് എല്ലാം നാമം തുറന്ന് യേശുവേ എന്ന് വിളിച്ചാട്ടെ. ഒരിക്കൽ കൂടെ കരങ്ങളെ ഉയർത്തി യേശുവേ.